السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസിനികളെ, അഭിനന്ദനായ ഖതീബ് ഉസ്താദ് ഈ സദസ്സിൽ, വേദിയിൽ നമ്മളോടൊപ്പം ഒരുമിച്ച് ചേർന്ന പണ്ഡിത മഹത്തുക്കളെ, അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ് നിങ്ങളോടൊപ്പം ഒരിക്കലൂടെ സംഗമിക്കാൻ ഒരവസരം അള്ളാഹു തന്നത്. അള്ളാഹു നന്മയിൽ, നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ചുകൂടാനും നന്മ ചെയ്യാനും നമ്മുടെ കൽബുകളിൽ നല്ല നിയ്യത്തുകൾ ഉണ്ടാകാനും ഒക്കെ അള്ളാഹു ഈ സംഗമം ഒരു കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ മറവു ചെയ്യപ്പെട്ട് കിടക്കുന്ന പ്രഗത്ഭരായ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ഇബാദുകൾ, സുഹാബിയായ മഹാനായ റാഫിഇതങ്ങൾ അടക്കമുള്ള പ്രഗത്ഭരായ ആളുകളുടെ സാന്നിധ്യം എപ്പോഴുമുള്ള ഒരു പ്രദേശമാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ തിരുനോട്ടവും കരുണയും ഈ പ്രദേശത്തിനുണ്ട്, ഉണ്ടാവും. അള്ളാഹു എന്നും നിലനിർത്തിത്തരട്ടെ. അള്ളാഹുവിന്റെ ഹിമായത്തും ഹിഫ്ളും ഈ നാടിനും ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു നിലനിർത്തിത്തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ ഒരു യതീംഖാന തുടങ്ങാനിരിക്കുകയാണ്. അതിന്റെ ആരംഭ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അത് വളരെ ഭംഗിയിൽ, ദീനിന്റെ വലിയൊരു സേവനമാകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ അതിന്റെ ഭരണകർത്താക്കൾക്ക്, കമ്മിറ്റി ഭാരവാഹികൾക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു, വേണമെങ്കിൽ ഈ കാർപ്പറ്റ് വൃത്തിയുള്ളതാണെങ്കിൽ ഇവിടെ ഒന്ന് ഇരിക്കാം, ഫ്രണ്ടിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് വിഷമിക്കരുത്. ജുമുഅ കഴിഞ്ഞാൽ ഫഇദാ ഖുളിയത്തി സ്വലാത്തു ഫന്തഷിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാ. ജുമുഅ കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ വ്യാപരിക്കുകയും അള്ളാഹുവിന്റെ ഔദാര്യം അന്വേഷിക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഔദാര്യവും അള്ളാഹുവിന്റെ ഫളും ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്നത് ഇൽമ് പറയപ്പെടുന്ന സദസ്സിനാണ്. അതുകൊണ്ട് ജുമുഅ കഴിഞ്ഞൊരു ഭക്ഷണത്തിന് മുമ്പേ ഇങ്ങനെ ഒരു ഭാഷണം ഇവിടെ നടക്കുകയാണ്. അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് സൂചിപ്പിച്ച പോലെ എന്റെ വളരെ ചെറിയൊരു ഓർമ്മയിൽ ഉണ്ട്, 2001 എനിക്ക് കൃത്യമായ വർഷം എന്ന് ഓർമ്മയല്ല, എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു അതിനു മുമ്പാണോ എന്ന സംശയമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വന്ന് കണ്ടുപോവാൻ അവസരമുണ്ടായിരുന്നു. അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ ഇന്ന് ഖബറുകളിൽ വിശ്രമിക്കുന്നവർ, അള്ളാഹുവിന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഒരു ചെറിയ ക്ഷമാപണം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സമയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കേണ്ടി വന്നത് എന്റെ ഒരു സമയക്കുറവ് കൊണ്ടാണ്. കാരണം അസറിന്റെ ശേഷം
നമ്മുടെ സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നും കൈ തങ്ങളുടെ ഉപ്പാന്റെ ഉറൂസ് നടക്കുകയാണ്. ദുഗളത്തെടുക്ക എന്തങ്ങോട് പറയല്ലേ, ദുഗളെടുക്ക. അപ്പൊ അത് വളരെ ഒരു കൊല്ലം മുമ്പ് തന്നെ തങ്ങൾക്ക് കൊടുത്ത ഡേറ്റ് ആണ്. അപ്പൊ അസർക്ക് ശേഷം 4 മണിക്ക് അവിടെ എത്താണ് എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ചില കൂടെ പോയി കൂളി കുഴപ്പമില്ലാതെ തങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മുടെ സംഘാടകരെന്നെ ഈ വിഷയം പറഞ്ഞപ്പോ പറഞ്ഞു നിങ്ങൾ തങ്ങളോട് ചോദിക്കും, തങ്ങൾക്ക് പൊരുത്താണെങ്കിൽ ഞാൻ വരാം, കാരണം അവിടെ പരിപാടിയുണ്ട് രാത്രി വേറെയുണ്ട്. അപ്പോ ഇതുകൊണ്ട് തങ്ങൾക്കൊരു വിഷമം വന്നു പോരുത്, വളരെ നേരത്തെ വാക്കുകൊടുത്തതല്ലേ. അതിന്റെ പേരിലാണ് നമ്മൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ തങ്ങൾ പറഞ്ഞു 2.5 അവിടെ നിന്ന് ഇറങ്ങി പോരണം കേട്ടോ, 70 കിലോമീറ്റർ ഉണ്ട്, നിങ്ങളെ ദുബൈയിലെ റോഡല്ല, കുറെ സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമുക്കൊരു 3 മണി വരെയെങ്കിലും ഇൻഷാല്ലാ സമയം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ എനിക്ക് നൽകപ്പെട്ടിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു ശീർഷകം കണ്ടുല്ലേ, എന്താണെന്ന് പറഞ്ഞത്? പ്രവാസികൾ പ്രവാസിയുടെ കണ്ണുനീർ, അങ്ങനെ ഒരു വിഷയം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അതല്ലാതെ വേറൊരു വിഷയമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ടുള്ളത്. രണ്ട് വിഷയം ഒന്നുകൂടെ ഒന്ന് ക്ലബ് ചെയ്തിട്ട് അല്പസമയമുള്ളൂ കുറച്ച് നല്ല ചിന്തകൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, പ്രവാസം എന്നത് ഗുർബ എന്നാണ് അറബിയിൽ പറയാറ്. ഗുർബത്ത് ഒരു മനുഷ്യൻ നാട് വിട്ടുപോയി അന്യൊരു നാട്ടിൽ ജീവിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എത്രയോ ഉസ്താദുമാർ ചിലപ്പോ നാട്ടിൽ പ്രവാസികളായിരിക്കും, മലപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നോ അങ്ങ് കൊണ്ടോട്ടിയിൽ നിന്നോ ഒക്കെ വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുണ്ടാവും. അതവർക്കൊരു ചെറിയൊരു പ്രവാസമാണ്. നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലോ ബോംബെയിലോ അല്ലെങ്കിൽ മാംഗ്ലൂർ സിറ്റിയിൽ തന്നെ സ്ഥിരമായി അവിടെ ജോലിയും താമസവും ചെയ്യുന്നവരുണ്ടാകും. കുറേയേറെ ആളുകൾ അങ്ങ് കടലും കിടന്ന് അപ്പുറത്തുണ്ടാകും. നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കാണും. ചിലരങ്ങ് ഫാർ ഈസ്റ്റിലേക്ക് ജപ്പാനിലേക്കോ അല്ലെങ്കിൽ അങ്ങ് മലേഷ്യയിലേക്കോ പോയവർ കാണും. ചിലരങ്ങ് വീണ്ടും അങ്ങ് വെസ്റ്റിലോട്ട് മാറി യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. സൗത്തിലേക്ക് അങ്ങ് ഓസ്ട്രേലിയയിലേക്ക് സൗത്ത് ഈസ്റ്റിലേക്കും സൗത്ത് വെസ്റ്റിലേക്കും ഒക്കെ യാത്ര ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ കുടിയേറി പാർക്കുകയാണ്. അള്ളാഹുവാണ് നിങ്ങളെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിച്ചത് എന്നാണ്. നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ വരുമ്പോ ആലോചിക്കും, മഹാനായ റാഫിഉ ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തേ അങ്ങ് കാസർഗോഡോ അല്ലെങ്കിൽ അങ്ങ് തളങ്കരയിലോ അല്ലെങ്കിൽ അങ്ങ് കുമ്പളയിലോ തങ്ങാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ബന്ദിയോടും കഴിഞ്ഞ് ഉൾപ്രദേശത്തേക്ക് എന്തിനാ വന്നത്? അന്ന് ഇവിടെ വല്ല മനുഷ്യന്മാരുണ്ട്? ഇതിന്റെയൊക്കെ മുമ്പ് എത്ര മഹല്ല് കഴിഞ്ഞു പോയിട്ടുണ്ടാകും? എന്തുകൊണ്ടവർ ഇങ്ങോട്ടെത്തി എന്നൊക്കെ നമ്മളൊരു ചെറിയൊരു ചിന്ത ഇങ്ങനെ വരുമ്പോഴാ ഈ ആയത്ത് നമുക്കതിന് മറുപടി തരാം. അള്ളാഹുവാണ് നിങ്ങൾ എവിടെയാണ് ജീവിക്കേണ്ടതെന്നും നിങ്ങളെ ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിങ്ങളെ കൊണ്ടുപോയി പാർപ്പിച്ചത് അള്ളാഹു ചെയ്ത പണിയാണ്. നമ്മൾ ചില രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വരും. 2 മുമ്പ് ഞങ്ങൾ ഈജിപ്തിൽ പോയിരുന്നു. അവിടെ നിന്ന് സീനാ മരുഭൂമിയിലൂടെ നമ്മൾ ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു 12 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്യണം. സീനാ മരുഭൂമി, മുസനബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ച പർവ്വതങ്ങളൊക്കെ കണ്ട് ആ ഒരു യാത്ര വരുമ്പോ 10,000 കിലോമീറ്ററുകളാണ് നമ്മൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. ഈജിപ്തിൽ നിന്ന് എന്തിനെ ഇത്രയും ദൂരം ഈ ഒരു വെള്ളം പോലും കിട്ടാത്ത മരുഭൂമിയിലൂടെ എന്തിനവര് താമസിച്ച് ഇപ്പുറം വന്നു? എന്തുകൊണ്ട് അവിടെ തന്നെ തങ്ങിക്കൂടായിരുന്നു അവർക്ക്? ഒമാനിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഒരു നഗരത്തിൽ നിന്ന് അടുത്തൊരു നഗരത്തിലേക്കുള്ള ദൂരം 100 കിലോമീറ്ററുകളാണ്, മരുഭൂമി മാത്രമാണ്. എന്തിനെ ജനങ്ങൾ ഈ ഒരു നഗരം വിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് എന്തിനെ വേറൊരു നഗരത്തിലേക്ക് പോയത്? നിനക്ക് ആലോചിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. എന്തിനായിരിക്കും അവർ പോയിട്ടുണ്ടാവുക? ഇവിടെ തന്നെ നിന്നാ പോരായിരുന്നോ? ഇവിടെ വെള്ളമുണ്ടല്ലോ, തണലുണ്ടല്ലോ, കൃഷിയുണ്ടല്ലോ. അപ്പോഴാണ് അള്ളാഹുവിന്റെ മറുപടി, ഭൂമിയുടെ വ്യത്യസ്തമായ ജിയോഗ്രഫികളിൽ, ഭൂമിയുടെ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിൽ അതത് ഭൂമിയുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാനും അതത് പ്രദേശങ്ങളിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുമായി അള്ളാഹുവിന്റെ തീരുമാനമാണ് ചില ആളുകളെ ചിലയിടങ്ങളിൽ കൊണ്ടുപോയി വ്യത്യസ്ത ഇടങ്ങളിൽ നിങ്ങളെ വാരി വിതറിയത് അള്ളാഹു ചെയ്ത പണിയാണ്. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അള്ളാഹു നൽകിയില്ലായിരുന്നെങ്കിൽ എല്ലാവരും ഒരു നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു, ആരും നാടുവിട്ടു പോകില്ലായിരുന്നു.
അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ 1970s കാലഘട്ടങ്ങളിൽ ഗൾഫ് കൺസെപ്റ്റ് വരുന്നത്. അവിടങ്ങളിൽ അള്ളാഹു നൽകിയ ഭൂമിയിലെ വിഭവങ്ങൾ പുറത്തേക്ക് വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സഹാബികൾ ഹബീബായ തങ്ങൾ ഒരു സമ്പത്ത് ഓഹരി വെച്ചുകൊണ്ടിരിക്കെ ചില ആളുകൾ ഞങ്ങൾക്ക് ഒരുപാട് വേണം എന്ന് പറഞ്ഞ് തർക്കിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, എന്റെ കൈകളിൽ ഖസായിലുൽ അർദ്, ഈ ഭൂമിയുടെ നിധികൾ ഒന്നാകെ അള്ളാഹു എന്റെ കയ്യിൽ നൽകുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടം പോലെ ഞാൻ തരികയും സുമ്മല തജിദൂനനീ ബഖീല, ഞാനൊരു പിശുക്കനാണെന്ന് നിങ്ങൾക്ക് തോന്നാത്ത വിധം നിങ്ങൾക്ക് എമ്പാടും തരണമെന്ന് എന്റെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ അഖ്ഷ അലൈക്കുമുൽ ഫഖ്റ, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമോ എന്നെനിക്ക് പേടില്ല. അതിൽ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പൈസ അല്ലാണ്ട് ബുദ്ധിമുട്ടായി പോവോ? പക്ഷെ ഞാൻ പേടിക്കുന്നത് ഈ ലോകത്തിന്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഞാൻ പേടിക്കുന്നു. അങ്ങനെ വരുമ്പോ ഭൂമിക്കുള്ളിലെ വിഭവങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു തരുമ്പോ നിങ്ങൾ അതിൽ മത്സരിക്കും. നിങ്ങൾ മത്സരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നശിക്കും, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ച പോലെ എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് ഓർമ്മ വരുന്നു. ഭൂമിയിൽ നിന്ന് പെട്രോളും ഡീസലും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയപ്പോഴാ മരുഭൂമിയായി കിടന്ന നാടുകളിലേക്ക് ആളുകൾ ഓടാൻ തുടങ്ങിയത്. കേരളം പോലെ നല്ലൊരു നാട്ടിൽ നിന്ന് എന്തിനെ മരുഭൂമിയിലേക്ക് ഓടിയതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉള്ളിൽ എണ്ണയുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് ദുന്യാവങ്ങ് ഓപ്പൺ ചെയ്ത് തരുന്നത്, ഉള്ളിലുണ്ട് സാധനം, അതങ്ങ് തുറന്നു തരാ. സത്യത്തിൽ ഇന്ന് സംഭവിച്ചത് അതാ. നമ്മൾ ഓർക്കാറുണ്ട്, അള്ളാഹുവെ, ഒരു ഓയിലും ഡീസലോ പെട്രോളോ ഒന്നും അറബ് ലോകത്തില്ലായിരുന്നെങ്കിൽ ആര് ആ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കും? ആരുണ്ടാകുമായിരുന്നു തിരിഞ്ഞു നോക്കാൻ? മരുഭൂമിയല്ലേ? കേരളമൊക്കെ ആണെങ്കിൽ തെങ്ങെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചെന്നാൽ ടൂറിസ്റ്റെങ്കിലും വന്നെന്ന് വരും. ഈ മരുഭൂമിയിലേക്ക് ആര് പോവാനാ? പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അങ്ങനെ ഒരു സംഭവം ലോകത്ത് നടക്കാൻ പോവുകയാണ്. അതിന്റെ തുടർച്ചയാണ് നമ്മുടെ നാടുകളിൽ പ്രവാസവുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ വിഭവങ്ങളെ തേടിയുള്ള നമ്മുടെ യാത്രകൾ ഉണ്ടായത്. മുത്തനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു, ഒരു മനുഷ്യൻ നാടുവിട്ടു പോകുമ്പോൾ തിന്മകൾ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. നാടുവിട്ടു പോകുമ്പോൾ മനുഷ്യൻ തെറ്റെയ്യുന്ന, സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോ തെറ്റ് ചെയ്യാത്ത ആളുകൾ നാടുവിട്ടു പോയാൽ തെറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ചില മക്കളൊക്കെ അവർ ചില ക്യാമ്പസുകളിൽ ചെന്ന് ചെല്ലുമ്പോഴേക്കും അവര് മയക്കുമരുന്നിന്റെയോ അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെയോ മറ്റ് ഗ്യാങ്ങുകളിൽ ചെന്ന് പോയി പൊളിഞ്ഞു. നാടുവിട്ടു പോയാൽ എന്നെ ആരും അറിയില്ലല്ലോ, ഞാനിവിടെ ഒരു വിദേശിയല്ലേ. പിന്നെ ഒരു തൊട്ടടുത്തുള്ള നെയ്ബർഹുഡിൽ ആരാ ജീവിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു സംസ്കാരമാണ് നമ്മുടെ ആധുനിക നാഗരിക സംസ്കാരം. അപ്പുറത്തുള്ള ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് പത്രത്തിലേ അറിയുള്ളൂ. തൊട്ടടുത്ത റൂമുകാര ആത്മഹത്യ ചെയ്തതൊക്കെ പത്രം വരുമ്പോഴേക്കാണ്. പടച്ചോനെ, ഇത് എന്റെ തൊട്ടടുത്ത റൂമാണല്ലോ. അത്രയും മനുഷ്യൻ സ്വന്തം അടുത്തുള്ള ആളെ സംബന്ധിച്ച് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു ലോകമാണ്. അതുകൊണ്ട് തിന്മയുടെ സാഹചര്യങ്ങൾ കൂടുതലാണ്. എത്രയോ നല്ല മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലേക്ക് പോയിട്ട് കള്ളുകൂടി തുടങ്ങിയിട്ടില്ല. എത്രയോ നല്ല ചെറുപ്പക്കാർ ഇവിടുന്ന് പോയിട്ട് അവിടുന്ന് കണ്ട ഫിലിപ്പീനികളെ പിന്നാലൊക്കെ കൂടിയിട്ട് അങ്ങനെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കുറെ ആളുകൾ കുരുത്തക്കേട് കൊണ്ട് വാപ്പാരി ഇവിടുന്ന് വിശ്രത്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ നിൽക്കല്ലേ, അങ്ങനെ അവിടെ ചെന്ന് നന്നായിട്ടുണ്ട്. അൽഹംദുലില്ല, അങ്ങനെ കുറെ നന്നായതുണ്ട്, കുറെ കേട് വന്നതുണ്ട്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഒരു ബിലാദുൽ കുഫറിലേക്ക്, ഒരു കുഫറിന്റെ നാട്ടിലേക്ക് നിങ്ങൾ യാത്ര പോകുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യാവശ്യമായ ഒരു ലക്ഷ്യത്തിനല്ലാതെ, ദീനിയായ ഒരു താല്പര്യത്തിനല്ലാതെ, കച്ചവട സംബന്ധമായ അത്യാവശ്യമായ ഒരു യാത്രകൾക്കല്ലാതെ വെറുതെ നാട് കാണാൻ വേണ്ടി യൂറോപ്പിലേക്ക് പോവാ. ഉദാഹരണം പറയുന്നത് അമേരിക്കയിൽ നിന്ന് പോയി കണ്ടു നോക്കാം, പറഞ്ഞു കേൾക്കുന്ന നാടല്ലേ? അതൊരുതരം ഗുർബത്താണ്, അതൊരുതരം പ്രവാസമാണ്. പക്ഷെ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ ഷിആറുകൾ കേൾക്കാൻ പ്രയാസമുണ്ടോ? ഇസ്ലാമിന്റെ അടയാളങ്ങൾ കാണപ്പെടാത്തൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോ പൈശാചികമായ ടെംപ്റ്റേഷൻ നമുക്ക് കൂടുതലുണ്ടാവും. പിശാച്ച് ബാങ്ക് തന്നെ കേൾക്കുന്നില്ല, പിന്നെ അവിടെ നിസ്കരിക്കാൻ മറന്നു പോകും. മഗ്രിബ് എപ്പോഴാണെന്ന് അറിയുന്നില്ല, എപ്പോഴാണ് ഫജ്ർ എന്നറിയില്ല. അവിടുത്തെ നോമ്പിന്റെ ഉത്സാഹം കുറഞ്ഞു പോകും.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാദുൽ കുഫറിലേക്ക് പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണും. ഹബീബായ നബി തങ്ങളും സ്വഹാബികളും ഇരിക്കുകയാണ്. ആ സമയത്താണ് നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിലൂടെ കടന്നു പോകുമ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. ആ മനുഷ്യൻ തന്റെ ആരോഗ്യം ചെലവഴിക്കുന്നത് ലിൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാനാണെങ്കിൽ എത്ര നന്നായിരുന്നു നബിയെ, ഈ ആരോഗ്യം കൊണ്ട് ജിഹാദാണ് ലക്ഷ്യമെങ്കിൽ. ആൾക്കാർ അഭിപ്രായം പറയുമല്ലോ, ഒരാളെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോ സ്വഹാബികൾ, നല്ല ആരോഗ്യമുള്ള ഒരാളുകൾ കടന്നു പോകാൻ പറഞ്ഞാറ് നബിയെ, ഇയാൾ നമ്മുടെ കൂടെ യുദ്ധത്തിനൊന്നും വരാറില്ല, നല്ല മസലൊക്കെ കാണിച്ച് നടക്കാന്നല്ലാതെ ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങളൊരു വലിയൊരു ഹദീസ് പറഞ്ഞത്. അത് പ്രവാസികളായ ആളുകൾക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടുന്ന ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ കാന യസ്ആ, ആ മനുഷ്യൻ യാത്ര പോകുന്നത്, അയാൾ അധ്വാനിക്കുന്നത്, ലിയുൻഫിഖ അലാ നഫ്സി, സ്വന്തം ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ അധ്വാനിക്കാനും പൈസ ഉണ്ടാക്കാനും ജോലി ചെയ്യാനുള്ള യാത്രയാണെങ്കിൽ, ഫഹുവ ഫീ സബീലില്ലാ, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണ്. ലൗ കാന യസ്ആ ലി അബവൈനി മരിയമൈൻ, രോഗികളായി കിടക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാനും അവർക്ക് രോഗ ചികിത്സ നൽകാനുമാണ് ഇവന്റെ യാത്രയെങ്കിൽ, ഫഹുവ ഫീ സബീലില്ലാ, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഈ മനുഷ്യൻ പോകുന്നത് സ്വന്തം ശരീരത്തെ ഹറാമിലേക്ക് പോവാതെ സംരക്ഷിക്കാനാണെങ്കിൽ, അധ്വാനിക്കാനും അല്ലാഹു അനുവദിച്ച മാർഗത്തിലുള്ള യാത്രയാണെങ്കിൽ, ഫഹുവ ഫീ സബീലില്ലാ, ഇതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിന് തുല്യം തന്നെയല്ലേ? എന്തിനാണത് കുറച്ച് കാണുന്നത് എന്ന് ചോദിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ യാത്ര പോവാൻ, കുടുംബത്തെ പോറ്റാൻ വേണ്ടി പോവാൻ, ഫീ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാണ്. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരാൾ ഫീ തലബി റിസ്ഖ്, ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് ഒരാൾക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ ആ മനുഷ്യന് ഷഹീദിന്റേതുപോലത്തെ കൂലി കിട്ടുമെന്ന് പറഞ്ഞ ഹദീസുകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാസികളായ ആളുകൾ മരിച്ചു വരൂലേ, അവിടുന്ന് മരിച്ചു, ഇപ്പോഴാ മയ്യത്ത് കൊണ്ടുവരാ, പിന്നെ അങ്ങനെയാണെന്ന് പറയാം. അങ്ങനെ അധ്വാനിക്കാൻ വേണ്ടി പോയി അവിടെ മരിച്ചുപോയി, അവർക്ക് ഷഹീദിന്റെ കൂലി ലഭിക്കും. എന്തേ, റിസ്ഖ് അല്ലാഹുവിന് ഇഷ്ടമാണ്, അതന്വേഷിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്, അതിനുവേണ്ടി അധ്വാനിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. വഖാന ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നാൽ ഉമർ തങ്ങൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എന്താ നിന്റെ ജോലി എന്ന്. ജോലിയൊന്നുമില്ല, ഞാൻ വെറുതെ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ലസഖത മിൻ ഐനൈ, ആ ചെറുപ്പക്കാരന് ഒരു വിലയും കൊടുക്കില്ല. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അപ്പൊ അധ്വാനിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണെങ്കിൽ മാഷാ അല്ലാഹ്, പ്രവാസികൾക്ക് കണ്ണീര് എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ കണ്ണീര് വരുന്നത് സ്വന്തം കുടുംബത്തെ ചൊല്ലിയാണ്. കുടുംബത്തെ ചൊല്ലിയുള്ള കണ്ണീരുകൾ സ്വാഭാവികമാണ്. നബി തങ്ങൾ പറഞ്ഞു, അസ്സഫറുത്തു ചഅചു മിനൽ അദാബ്, യാത്ര എന്ന് പറയുന്നത് അദാബിന്റെ ഒരു കഷ്ണമാണ്, അദാബിന്റെ കഷ്ണമാണ്. നമ്മൾ പറയും ഫ്ലൈറ്റിന് യാത്ര ചെയ്യുമ്പോ എങ്ങനെ അദാബാവുക, ഫ്ലൈറ്റിനൊക്കെ പോകുമ്പോ അദാബാണോ, അല്ലെങ്കിൽ ഇവിടുന്ന് ട്രെയിനിൽ എ സി കോച്ചിൽ യാത്ര ചെയ്യാണ്, തിരുവനന്തപുരത്തേക്ക് പോകുന്നു, കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് നിന്ന് കയറുന്നു കൊച്ചിയിലേക്ക്, എറണാകുളത്തേക്ക് ഇന്റർസിറ്റിക്കാ പോകുന്നത്, അതൊക്കെ വലിയ അദാബാണ്, എത്ര പെട്ടെന്ന് എത്തുന്ന അദാബ് എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റിയേക്കും. പക്ഷേ തങ്ങൾ പറയാം, ഫാമിലി കൂടെ കുഴപ്പമില്ല. ഒരു മനുഷ്യൻ അവന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, അവന്റെ ഇഷ്ടപ്പെട്ട വെള്ളം, ചിലർക്കൊരു നല്ലൊരു കട്ടഞ്ചായ കിട്ടിയാൽ മതിയാവും വൈകുന്നേരം അസ്ര നേരത്ത് യാത്രയിലത് കിട്ടുമോ, ഹജ്ജിന് പോവാ, ഉംറക്ക് പോവാ, ചിലർക്ക് അത്രയേ വേണ്ടി ഉണ്ടാവുള്ളൂ, ചിലക്ക് പ്രിയപ്പെട്ട ചില ഭക്ഷണങ്ങൾ ഉണ്ടാകും, വളരെ സിമ്പിളാണ്, പക്ഷെ യാത്രയിലത് കിട്ടില്ല. അവന്റെ അന്നവും വെള്ളവും ഉപേക്ഷിക്കുകയാണ്, അവന്റെ കുടുംബവും ഭാര്യയും മക്കളും ഉപേക്ഷിക്കപ്പെടുകയാണ്. അത് തന്നെ പോരെ ഒരു മനുഷ്യന്റെ അദാബെന്ന് മനസ്സിലാക്കാൻ, സ്വന്തം കുടുംബത്തെ വിട്ടു നിൽക്കല്ലേ, അത് അദാബല്ലയോ എന്ന് ചോദിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബത്തോടൊപ്പമുള്ള ഒരു ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ അദാബ് എന്ന് പറഞ്ഞുകൂടാ. കുടുംബം ഇല്ലാതെ നിൽക്കുന്നതിന് കണ്ണീരിന് കാരണമാണ്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കാന യഇസ്സു, മദീനയിൽ രാത്രി സഞ്ചരിക്കുമായിരുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണ് ഇങ്ങനെ
هل من سبيل إلى خمر فأشربها أم من سبيل إلى نسر بن حجاج പെണ്ണിങ്ങനെ പാട്ട് പാടാ. അൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ അം മിൻ സബീലിൻ ഇലാ നസ്റി ബിൻ ഹജ്ജാജി. നിശബ്ദമായ മദീനയിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ രണ്ടാമത്തെ ഖലീഫയും അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ ഖലീഫയുമായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ റോന്ത് ചുറ്റൽ പതിവായിരുന്നു. അപ്പോഴാണ് ഒരു വീടിന്റെ ഉള്ളിൽ നിന്നൊരു പെണ്ണിന്റെ ശബ്ദം. ചെന്നു നോക്കുമ്പോൾ അവൾ പാട്ട് പാടുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ ഖുർആനിന്റെ ബലാഗത്തും വിശുദ്ധ ഖുർആനിന്റെ റിറ്റോറിക് ബ്യൂട്ടിയും എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണ് അറേബ്യയിൽ അന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങാടികളിൽ സംസാരിക്കുന്നത് പദ്യഗദ്യ ഭാഷകളാണ്. അങ്ങാടികളിൽ സംസാരിക്കുന്നത് അങ്ങാടി അങ്ങാടിയിൽ ജോലി ചെയ്യുന്നവർ, അങ്ങാടിയിൽ റോഡുകളിൽ നടന്നു പോകുന്നവർ അച്ചടി ഭാഷയോ വളരെ സംശുദ്ധമായ ഭാഷയോ സംസാരിക്കുന്ന കാലം. കുട്ടികൾ കവിതകൾ ചൊല്ലുന്ന കാലം. മുർത്തജിലീങ്ങളാണ്. വളരെ പെട്ടെന്ന് ആലോചിക്കുന്നു, എഴുതിണ്ടാക്കൊന്നും വേണ്ട, പെട്ടെന്ന് അങ്ങ് പാട്ട് പാടും. لما تزل برحالنا وكأن قدي യാത്ര പോവല്ലേ, ആ പോവാൻ പോവാൻ ഞങ്ങൾ പോവാൻ ഇപ്പോ പോവാൻ, അതാണ് പറഞ്ഞത് ആ പാട്ടിൽ. ഇപ്പോ പോവാണെന്ന് പറ അസിഫത്തറഹുലു غير ان ركابنا لما تزل برحالنا وكأن قدي പോവല്ലേ, വണ്ടി സ്റ്റാർട്ട് ആക്കല്ലേ ചോദിക്കൂലേ, ആ സ്റ്റാർട്ട് ചെയ്യാ. ഇത് കവിതയാ, ഉദാഹരണം പറഞ്ഞ ഇങ്ങനെ എന്തിനും കവിതയാ. ഒരു പെണ്ണാണ് ഈ കവിത ചൊല്ലുന്നത്. അമൃതങ്ങൾ തൊട്ടടുത്ത് ഇങ്ങനെ കേട്ടു നോക്കി, എന്താണ് ഈ പെണ്ണ് പറയുന്നത് ഈ രാത്രിയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ ഈ സംഭവം. ആ പെണ്ണ് പറഞ്ഞത് എന്താ, ഒരു കുപ്പി കള്ളു കിട്ടുമെങ്കിൽ തരക്കേടില്ലായിരുന്നു, അല്ലെങ്കിൽ നസ്റു ബിൻ ഹജ്ജാജിനെ കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒരു കുപ്പി കള്ളു കിട്ടുകയാണെങ്കിൽ കുഴപ്പ, നട്ടപാതിരാക്കായി പറയണതേ. هل من سبيل الى خمر فاشربها കള്ളുട്ടു ام من سبيل الى نصر بن حجاج അല്ലെങ്കിൽ നസ്റ ബിൻ ഹജ്ജാജിനെ കിട്ടുകയായിരുന്നുവെങ്കിൽ ഉമർത്തങ്ങളോട് നിന്നില്ല എന്ന നേരെ മദീനയിലോട്ട് പള്ളിയിലോട്ട് ചെല്ലുന്നു. ഹബീബിന്റെ പള്ളിയിൽ സുബ്ഹി നിസ്കരിക്കുന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന്റെ ഉടനെ സലാം വീട്ടിയ ഉടനെ ഫറൂഖ് തങ്ങൾ ചോദിച്ചു, ആരാണ് നസ്റു ബിൻ ഹജ്ജാജ് എന്ന് നിങ്ങൾക്കറിയുമോ? പറഞ്ഞു, ഉമർ എന്നിവരെ ഞങ്ങൾക്കറിയും. എവിടെയാണവൻ? മദീനയിലെ ഓരോരുത്ത് താമസിക്കുന്ന ആളാണ്. എന്താണ് അവന്റെ ജോലി? എങ്ങനെയാണ് അവന്റെ അവസ്ഥ? നല്ല ആരോഗ്യമുള്ള കാണാൻ സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്. അതെയോ, അവനൊന്ന് കൊണ്ടുവരണം. നസ്റു ബിൻ ഹജ്ജാജിനെ കൊണ്ടുവന്ന പള്ളിയിലേക്ക് ചോദിച്ചു, നസ്റു ബിൻ ഹജ്ജാജ് നീ കുറ്റക്കാരനല്ല, പക്ഷേ നിന്നെ പറ്റി നിന്നെ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ ഈ വീടുകളിലുണ്ട്, ഇവിടെ മദീനയിലുണ്ട്. അതുകൊണ്ട് ഈ സമൂഹത്തിലെ മംഗമാർ പെൺകുട്ടികൾ ആഗ്രഹിച്ചു പോകുമാർ പെണ്ണുങ്ങൾ മനസ്സുകളിൽ താലോലിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ കൂടെ മദീനയിൽ ജീവിക്കാൻ പാടുള്ളതല്ല. നസ്റു ബിൻ ഹജ്ജാജ് നല്ല മനോഹരമായ മുടിയുണ്ട്, പോയി തല മൊട്ടയടിച്ചു വാങ്ങുവാൻ. തല മൊട്ടയടിച്ചപ്പോ എന്തോ ഒരു ഭംഗി, ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, മൊട്ടയടിച്ച വല്ലാണ്ട് രസമുണ്ടാവും, ഭയങ്കര ഭംഗി. അപ്പൊ പറഞ്ഞു, അമ്മിമോ പോയി തലപ്പാവ് വെച്ചു കൊടുക്കി, ആ തലയൊന്നും മറയട്ടെ, അവനൊരു തലപ്പാവ് വെച്ചു കൊടുക്കിന്ന് പറഞ്ഞു. തലപ്പാവ് വെച്ചു കൊടുക്കുമ്പോ രാജകുമാരനെ പോലെ, കാസർഗോഡത്തെ പുതിയ പ്ലോട്ട് കാണുന്നില്ലേ, ഭയങ്കര ഭംഗി. പറഞ്ഞു, നസ്റു ബിൻ ഹജ്ജാജേ നിങ്ങൾ കൂഫയിലേക്ക് പോകണം,
ഇസ്ലാമിന്റെ നഗരമാണിത് കൂഫ. നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ തരാം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരാം. നിങ്ങൾ കൂഫയിലോട്ട് പോകണം, മദീനയിൽ എന്റെ കൂടെ ജീവിക്കാൻ പാടില്ല. എന്റെ വിഷയം എന്നറിയോ? നോക്കുമ്പോ ഈ പെണ്ണിന്റെ പുതിയാപ്പള പ്രവാസിയാണ്, ഇപ്പൊ കച്ചവടത്തിന് പോയതാ. ചോദിച്ചു, എന്താണ് പെണ്ണെ നിങ്ങളിൽ പറയാൻ കാരണം? അമീറുൽ മുഅ്മിനീ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്റെ ഭർത്താവിനെ കാണാൻ കൊതിയായിട്ട് മാസങ്ങളേറെയായി. എന്റെ ഭർത്താവ് കച്ചവടാവശ്യാർത്ഥം യാത്ര പുറപ്പെട്ടതാണ്, എപ്പോഴാണ് വരിക എന്നറിയില്ല. അതുകൊണ്ട് ഒറ്റക്കായപ്പോ മനസ്സിന്റെ ഉള്ളിൽ ശിഥിലമായ ചില ചിന്തകൾ ഇങ്ങനെ കയറി വന്നു. അതുകൊണ്ട് ഞാൻ പാടിപ്പോയതാണ്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നു. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരെ പോകുന്നത്, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോളുണ്ട്, മുത്ത ഹബീബിന്റെ കൂടെ ജീവിക്കുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ, ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട മോള് ഹഫ്സ ബീബിയോട് ചെന്ന് ചോദിച്ചു, ഹഫ്സ, ഒരു ഭർത്താവില്ലാതെ പെണ്ണിന് എത്ര കാലം, ആരോഗ്യമുള്ള ഒരു പെണ്ണിന് വൈകാരികമായ ചിന്തകൾ വരുന്ന ഒരു പ്രായത്തിൽ എത്ര കാലം തന്റെ ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ ജീവിക്കാൻ കഴിയും? അവിടെയാണ് ഉമർ തങ്ങളുടെ ഫിഖ് മനസ്സിലാക്കുന്നത്, ബഹുമാനപ്പെട്ടവരുടെ ഫിഖ്, അവര് ദീൻ മനസ്സിലാക്കിയ അനുഭവം. 4 മാസം എന്ന മറുപടി കേട്ടപ്പോഴാണ് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കൂടെയുള്ള സൈന്യത്തോട് മുഴുവനും ആഹ്വാനം ചെയ്തത്, 4 മാസത്തിലേറെ നിങ്ങളാരും സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കരുത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് 4 മാസത്തിലധികം നിങ്ങൾ വിട്ടു നിൽക്കരുതേ, അത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കും. കള്ളു വേണം അല്ലെങ്കിൽ നസ്റു ബിൻ ഹജ്ജാജിന് വേണമെന്ന് ഒരു പെണ്ണ് മദീനയിൽ ചിന്തിച്ചു പോവാൻ കാരണമായത് ഭർത്താവ് പ്രവാസ ലോകത്ത് പോയതാണ്. അങ്ങനെ വരുന്ന അപകടങ്ങൾ, സാമ്പത്തികമായ ലാഭമോ നഷ്ടമോ അല്ല നമ്മളിവിടെ പറയുന്നത്, ഗൾഫ് നാടുകളിൽ വന്ന സാമ്പത്തിക മാന്യമല്ല വിഷയം. കാരണം അൽമാലു യസീദു വയൻഖുസു, സമ്പത്ത് അങ്ങനെയാണ്, കൂടും കുറയും. വൽമാലു ദില്ലുൻ സായിലു, ചിലപ്പോ ഒന്നും തരി പോലും കിട്ടാത്ത നിഴൽ പോലെ നിഴൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കും, ഒന്നില്ലാതെ വരും. ദുനിയാവ് അങ്ങനെയാണ്. സമ്പത്തിനെ കുറിച്ചല്ല നമ്മുടെ കൺസേൺ. നമ്മുടെ മക്കളെ, നമ്മുടെ പ്രായപൂർത്തിയെത്തിയ മക്കള്, നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീടുകളിൽ താമസിക്കും ുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ റാഇ എന്ന് പറഞ്ഞ് ഒരാറ്റിടയൻ ആട്ടിൻ പറ്റത്തെ കണ്ണുവെച്ച് നോക്കുന്ന പോലെ സ്വന്തം കുടുംബത്തെ നോക്കി നടത്തേണ്ട ആളുകൾ സ്ഥലത്തില്ലാണ്ട് വരുമ്പോൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പലതും ഗൾഫുകാരുടെ വീടുകളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കും. നമുക്കത് പറയാൻ പോലും നാണമാണ്. ചില സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വരുന്ന കണ്ണീരുകൾ, അങ്ങനെ ഉണ്ടാകുന്ന കണ്ണീരുകൾ പ്രവാസിയുടെ കണ്ണീരുകളിൽ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. അത് നബി തങ്ങൾ പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാത്ര നിങ്ങൾക്ക് കജാഅതും മിനൽ അദാബ്, അദാബിന്റെ ഒരു കഷ്ണമാണ്, അദാബിന്റെ കഷ്ണമാണ്. പക്ഷേ അധ്വാനം അല്ലാഹുവിന് ഇഷ്ടമാണ്. കുടുംബത്തിന്റെ കൂടെയില്ലാതെ ജീവിക്കുന്നത്, മക്കൾക്ക് തർബിയത്ത് കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൗകര്യം കിട്ടുമ്പോഴെല്ലാം മക്കയിലേക്ക് വന്ന് പ്രിയപ്പെട്ട മോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് തർബിയത്ത് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയോടുകൂടെ ഇസ്മായിൽ എന്ന കുഞ്ഞിന് ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോൾ എന്ന മഅഹു എന്ന ഒരു ദമീറും ഒരു ജാറും കൊടുത്ത അല്ലാഹു കൊടുത്ത ആ ഒരു ചെറിയ കൊച്ചുവാക്ക്, മഅഹു ഇബ്രാഹിം നബിയുടെ കൂടെ കഴിയുമ്പോ വാപ്പയുടെ കൂടെ മക്കൾ വളരുന്നതും വാപ്പയില്ലാതെ വളരുന്നതും ഒരുപോലെയാണോ? നമ്മുടെ പെണ്ണുങ്ങളിൽ പൂർണ്ണതകളില്ലാതെ പോകുമ്പോൾ, നമ്മുടെ പുരുഷന്മാരിൽ മാതൃകകളില്ലാതെ പോകുമ്പോ നമ്മുടെ മക്കൾക്ക് എങ്ങനെ നന്നാവാൻ കഴിയും? അങ്ങനെയാണ് സമൂഹത്തിന് തലവേദനയുണ്ടാകുന്ന മക്കൾ പ്രവാസികളുടെ മക്കളിൽ കാണപ്പെടുന്നത്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സംസ്കാരം, രാത്രികാലങ്ങളിൽ എവിടെ പോയി വരുന്നു? ചോദ്യമില്ലല്ലോ, ഉമ്മക്ക് ചോദിക്കാൻ പറ്റുമോ? ഉമ്മയെ പേടിപ്പിക്കും മക്കള്. ആ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ കണ്ണുനീര് വീഴുന്നത് പ്രവാസത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ലേ? സത്യമാണ്. പക്ഷെ പ്രവാസികളിൽ ഒരു ഗുണമുണ്ട്.
മനുഷ്യന്റെ തനിയായ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ പ്രവാസ ലോകത്തെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് കിട്ടുന്ന സുഹൃത്തുക്കളെ പോലെ നല്ല സുഹൃത്തുക്കള് നാട്ടിൽ കിട്ടൂല. നാട്ടിൽ നല്ല സുഹൃത്തുക്കൾ കിട്ടും എപ്പോന്നറിയോ? ഗൾഫുകാര് വന്ന ആദ്യത്തെ 10 ദിവസം കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും. ആദ്യത്തെ 10 ദിവസക്കാരെ ആ 10 ദിവസം കഴിഞ്ഞാൽ കയ്യിലെ കാശൊക്കെ തീരുന്നു. അത് കഴിഞ്ഞ ഇവരൊക്കെ ഒന്ന് മുങ്ങും ചെയ്യും. ഈ 10 ദിവസത്തെ സുഹൃത്തുക്കളാ നാട്ടിലുണ്ടാവുക. പക്ഷെ ഗൾഫിൽ അങ്ങനെയല്ല. ഒരു റൂമിൽ പട്ടിണിയാണെങ്കിൽ പട്ടിണി, ഒരു ഹുബൂസും കറിയുള്ളൂ, എന്നാൽ അങ്ങനെ എടോ നിനക്ക് എന്ത് വിഷമുണ്ടോ, നമുക്ക് ഒരുമിച്ച് അങ്ങ് പിരിവിടില്ലേ, എല്ലാവരും 10 രൂപ എടുക്കി, 100 രൂപ എടുക്കി, 1000 കൊടുക്കി, നാട്ടിൽ പോയിക്കോടെ ടിക്കറ്റ് എടുത്തു കൊടുക്കുക. ഇങ്ങനെ ഒരു സഹായബോധമൊന്നും നാട്ടിൽ കാണില്ല. ശരിയല്ലേ? നാട്ടിൽ നിന്ന് ഒരു 10,000 രൂപ എങ്ങനെങ്കിലും തിരിക്കണം എന്ന് വിചാരിച്ച് നടക്കുവോ? എല്ലാരും എന്താ പറയാ, എന്താ കച്ചവടമല്ല. നിങ്ങളെടുത്തുണ്ടോ മകന്റെ പൈസ വന്നിട്ട് കാരണം? നിങ്ങളെടുത്തുണ്ടോ? ഞാൻ തന്നെ കടം കൊണ്ട് കുടുങ്ങിയിരിക്കുക. ഗൾഫുകാർക്കൊക്കെ കടം പ്രയാസമൊക്കെ ഉണ്ട്, പക്ഷെ അവരത് പറയില്ല, സഹായിക്കുന്ന വല്ലാത്തൊരു മനസ്സ്. അതുകൊണ്ടാണ് ഗൾഫിലേക്കൊക്കെ ചെന്നിട്ട് വലിയ സഹായങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് നല്ലൊരു മനസ്സവിടെ കിട്ടുന്ന ഈ ഉറുപ്പത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഒറ്റക്കാകുമ്പോ ഒരു റിഫ്ലക്ഷൻ തോന്നും. നമ്മൾ യാത്ര പോകുമ്പോൾ തന്നെ മനസ്സിന് ചില മാറ്റങ്ങൾ വരും. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ യാത്ര പോകുന്നുണ്ട്. യാത്രയിലാണ് നമുക്ക് നമ്മുടെ കൂടെ ഭാര്യയുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ തുറന്ന മനസ്സോടുകൂടെ കേൾക്കണമെങ്കിൽ ഒരു യാത്രയിലേ കഴിയുള്ളൂ. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ, എനിക്കിപ്പോ തിരക്കാം, ഞാൻ നടക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ കുട്ടിന് ഡ്രസ് മാറ്റി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അത് ചെയ്യട്ടെ. ആരും ഇരുന്ന് കേൾക്കില്ല. യാത്രയിൽ മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുന്നുണ്ട്. യാത്രയിൽ വലിയ ഉപകാരങ്ങൾ ഉണ്ടെന്നാണ്. അതുകൊണ്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന ഒരു കേസാണ് ഇതിന്റെ ആധാരം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ കേസ് വന്നപ്പോ, അലക ഷാഹിദ്, നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ എന്ന് ചോദിച്ചു ഒരാളോട്. പറഞ്ഞുണ്ട്, ആരാ? ഇന്നാലിന്നവരാ, നാ കൊണ്ടുവരും. സാക്ഷിയെ വിസ്തരിച്ചു. ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, നിങ്ങളെ സാക്ഷിയായി ഇയാൾ കൊണ്ടുവന്നിരിക്കാൻ, നിങ്ങൾക്ക് ഇയാൾ അറിയോ? ആ അറിയോ. അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇയാൾ അറിയോ? ആ അറിയോ. പൈസയുമായി വല്ല ഏർപ്പാട് ഇയാളുമായി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വല്ല കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും വായ്പ കൊടുത്തിട്ട് തിരിച്ചു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പൈസയുടെ വിഷയം വരുമ്പോ കണ്ണു ചിമ്മി, എന്ത് ഹലാലോ ഹറാമോ എന്ന വിഷയമല്ല, പൈസ ഉണ്ടായാ മതി, അങ്ങനെ ചിന്തിക്കുന്ന ആളാണോ? അല്ല, കാശിന് വല്ലാത്തൊരു ആഗ്രഹം, പൈസ കണ്ടാ പിന്നെ എല്ലാം മറന്നു പോകുന്ന ഇങ്ങനത്തെ ആളാണ്? ഇതൊക്കെ അറിയോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അയാളുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്തി നോക്കിയിട്ടില്ല. പിന്നെ ചോദിച്ചു, ഹൽ ജാവർതഹു, നിങ്ങൾ അയാളുടെ കൂടെ താമസിച്ചിട്ടുണ്ടോ? ജിവാറിൽ അതിഥിയായിട്ട് അല്ലെങ്കിൽ അയൽക്കാരനായിട്ട് കൂടെ താമസിക്കുന്ന ആളായിട്ട് നിങ്ങൾ അയാളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ല. അയൽപക്കക്കാർക്ക് അയൽപക്കക്കാരറിയുള്ളൂ. അയൽപക്കക്കാരന് കൂടെ കടന്നവന് രാപ്പനെ അറിയുള്ളൂ എന്ന് പറയില്ലേ? എന്ന പോലെ കൂടെ നിൽക്കുന്നവരൊക്കെ നിങ്ങളുടെ മുമ്പിൽ. ഇപ്പൊ ഞാൻ ഒരു ഉസ്താദാണെങ്കിൽ വേണമെന്ന് പറയുന്ന ആളാ, നിങ്ങൾ എന്തോ വലിയ ആളാണെന്നത് അങ്ങനെയല്ല. അതങ്ങനെ വിധിയിടാൻ പാടില്ല. അതൊന്നും അല്ല സംഗതി. ഈ ഉസ്താദ് പൈസന്റെ ആളാണ്, ഈ ഉസ്താദ് കാശ് കിട്ടിയാൽ അവിടെ കൗണ്ട് നടക്കുന്ന ആളാണോ? ഈ ഉസ്താദിന്റെ കൂടെ ജീവിക്കുന്നവരെന്താ മുബരെ പറ്റി പറയണത്? മുബരെ തട്ടിപ്പോളൊക്കെ വല്ലതുണ്ടോ? കൂടെ ജീവിക്കുന്നവർക്ക് ആളെ പറയാൻ കഴിയുള്ളൂ. അൽ ജാബർത്ത് വലിയ വിഷയമാണ്. ഇതൊക്കെ പ്രവാസ ലോകത്ത് കിട്ടുന്ന വലിയൊരു നന്മയാണ്. ഒരുപാട് ബാച്ചിലർ റൂമുകൾ, 8, 10, 15 ആളുകൾ 2 റൂമിലൊക്കെ താമസിക്കുക. ഇവിടൊക്കെ ഓരോരുത്തർക്ക് ഓരോ ബെഡ്റൂം, ഓരോരുത്തർക്ക് ഓരോ ബാത്റൂം. അവിടെ ക്യൂ നിൽക്കുക ബാത്റൂമിന്റെ മുമ്പിൽ രാവിലെ. നിന്റെ സമയം 6:30 ആട്ടോ, അത് 6:35 ഇവർക്ക് വയറുമെന്നൊരു ഒന്നും തോന്നുന്നില്ലെങ്കിൽ കഴിഞ്ഞു നന്നില്ല, അടുത്ത ദിവസം നോക്കിയാൽ മതി, അടുത്ത 6:30 ടൈമുള്ളൂ. അങ്ങനെ വിഷമിക്കുന്ന അവസ്ഥകളുണ്ട് ഗൾഫ് നാടുകളിൽ. നമ്മൾ ചിന്തിക്കണം, അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാം. ഒരുമിച്ച് ജീവിക്കുമ്പോഴേ ആളറിയുള്ളൂ. അല്ലാതെ ദൂരെന്ന് കാണുന്നത് വേണ്ട വരണമെന്നല്ല. കൂടെ ജീവിക്കുന്ന ആളുകൾ എന്താണ് ഒരാളെ പറ്റി പറയുന്നത്, അതാ വിഷയം. ഹാദിമായി നടക്കുന്നവർക്ക് ഒരു ഉസ്താദിനെ പറ്റി അറിയാൻ പറ്റും. കൂടെ നടക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും. ഡ്രൈവറായി പോകുന്ന ആൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും. അയൽവാസിക്ക് അറിയാൻ പറ്റും. എപ്പോഴും ഇടപഴകുന്ന ആളുകൾ, അപ്പോഴേ തനി സ്വഭാവം അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു തരം മേക്കപ്പിലൂടെ അങ്ങനെ കടന്നു പോകും. ഓ, ആൾ ഉഷാർ, അറിയോ ആൾ ഉഷാറാ, അതല്ല ഉഷാർ. ഹൽ ജാബറത്തഹു, നിങ്ങൾ അയാളുടെ കൂടെ താമസിച്ചിട്ടുണ്ടോ? ഫാറൂഖ് തങ്ങൾ ചോദിച്ചു. റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഇല്ല. പിന്നെ ചോദിച്ചു, അൽ സാഫർതമ, നിങ്ങൾ അയാളോടുകൂടെ യാത്ര പോയിട്ടുണ്ടോ? ദീർഘമായ യാത്ര പോയിട്ടുണ്ടോ? ഇല്ല.
ഇത് മൂന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അൻചല തഅരിഫുഹു, നിങ്ങൾക്ക് ഇയാളെ പറ്റി ഒന്നും അറിയില്ല, ലഅല്ലക റൈതഹു യുസല്ലി ഫീ മസ്ജിദിൻ, ഒരു പള്ളിയിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടിരിക്കണം എന്നല്ലാതെ പള്ളിയിൽ നിസ്കരിക്കാൻ അയാൾ നിസ്കരിക്കുന്നത് കണ്ടതല്ല ഒരാളെ പറ്റി അറിയുമെന്ന് പറയാ. നിസ്കരിക്കാൻ പറയാൻ പറ്റാത്തത് പൈസയുടെ ഏർപ്പാടിൽ എങ്ങനെയാണ്, വ്യക്തി ജീവിതം എങ്ങനെയാണ്, ദീർഘമായ യാത്ര പോകുമ്പോഴുള്ള അവസ്ഥകൾ എന്താണ്. ഈ മൂന്നും ഒരുമിച്ച് കിട്ടുന്ന ഒരു ലോകമാണ് പ്രവാസ ലോകം. യാത്രയുണ്ട് അവിടെ, കൂടെ താമസിക്കലുണ്ട്, പൈസയുമായുള്ള ഏർപ്പാടുണ്ട്. അതുകൊണ്ട് അവിടെ കിട്ടുന്ന ചില സുഹൃത്തുക്കൾ ജീവിതത്തിലെ വലിയ സമ്പാദ്യങ്ങളാണ്. ഗൾഫിൽ നിന്ന് ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കാം, പക്ഷെ കുറെ സമ്പാദ്യം കിട്ടി ഇങ്ങനെ നല്ല സുഹൃത്തുക്കൾ. അഷ്റഫൽ ഖൽഖ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ആല ഉഖ്തൈൻ, രണ്ട് പെങ്ങന്മാർക്ക് ആരെങ്കിലും രണ്ട് പെങ്ങന്മാർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ അവർക്ക് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഔ അഖവൈനി, രണ്ട് സഹോദരന്മാർക്ക് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവ രണ്ടുപേരും അവർക്ക് നരകത്തിൽ നിന്ന് മറയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വചനങ്ങളിലുണ്ട്. ഞാൻ പറയുന്നത് ചില ആളുകൾ പറയും 30 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം 40 കൊല്ലം ഒക്കെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ എന്ത് ചെയ്തു, എന്ത് സമ്പാദിച്ചു? ഒന്നും സമ്പാദിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്തു? തങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു. ജ്യേഷ്ഠന് വളരെ പ്രയാസമായിരുന്നു, ജ്യേഷ്ഠനൊരു വീട് വെച്ചു കൊടുത്തു. അനുജന്റെ പഠനക്കുള്ള നടന്ന് അവൻ നല്ലൊരു എഞ്ചിനീയറായി. എവിടെ അനുജനെ പഠിപ്പിച്ച ഈ ജ്യേഷ്ഠൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അങ്ങനെ അച്ഛനും കൂടെ ഒന്ന് പോകുന്നത്. പക്ഷേ അനുജൻ നല്ലൊരു എഞ്ചിനീയറാണ്. എഞ്ചിനീയറായ ഗമയിൽ ഇങ്ങനെ വരുമ്പോ അവൻ അറിയുന്നില്ല എന്നെ പഠിപ്പിച്ചത് എന്റെ ഇച്ഛയാണ്, എന്റെ ഈ ജ്യേഷ്ഠനാണ്. അതറിയാതെ പോകുന്നത് വല്ലാത്തൊരു സങ്കടമാണ്. ചില ആളുകൾ ജ്യേഷ്ഠന്മാർ അനുജന്മാർക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, ഇവിടെ പ്രവാസികളുടെ പൈസ വരുന്നുണ്ട്. അനുജന്മാർക്ക് ജ്യേഷ്ഠന്മാർക്ക് അവർക്ക് വീട് വെച്ചു കൊടുക്കാം, അവര് വീട് വെച്ചു കൊടുക്കാം, വീടിന്റെ പണി നടത്തുന്നു. വീടിന്റെ പണി നടന്നു കഴിഞ്ഞാൽ പിന്നെ താക്കോല് വാങ്ങി അതിന്റെ ആധാരോ അതിന്റെ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ നോക്കുമ്പോഴാ ഇത് അനുജൻ സ്വന്തം പേരിലാക്കിയിട്ടുണ്ടോ. അങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ കാസർഗോഡ് ജില്ലയിൽ നടന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താ ചെയ്യാ, ജ്യേഷ്ഠൻ അടിച്ചു കൊടുത്ത പൈസയാണ്. ജ്യേഷ്ഠൻ വിചാരിച്ചു റബ്ബെ ഒരു വീട് റെഡിയായല്ലോ, അടുത്ത വർഷം നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ആവാന്ന് വിചാരിച്ചു. നോക്കുമ്പോ വീടും പറമ്പൊക്കെ അനുജന്റെ പേരിലാണ്. അനുജനും ഭാര്യയും ഒരുമിച്ച് ഒരു തരം ട്രിക്ക് പ്രയോഗിച്ചു, ഇയാൾ പുറത്തായി. പക്ഷെ ഞാൻ പറയാണ്, രണ്ട് തുണ്ട് ഭൂമി വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, 5 സെന്റ് ഭൂമി വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരു വീട് വാങ്ങിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ പുരന്തറഞ്ഞു കിടന്നിരുന്ന സ്വന്തം പെങ്ങളെ കെട്ടിച്ചേക്കാൻ, തങ്ങളുടെ മക്കളെ കെട്ടിച്ചേക്കാൻ, സ്വന്തം മനുജനെ ജേട്ടനെ ഉമ്മയെ വാപ്പയെ സംരക്ഷിക്കാനാണ് പ്രവാസ ലോകത്തുള്ള അധ്വാനങ്ങൾ പോയതെങ്കിൽ നഷ്ടമായിട്ടില്ല, നരകത്തിലേക്ക് പോവാതെ രക്ഷപ്പെടാനുള്ള വഴി അവിടെയുമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് പെങ്ങന്മാരെ നോക്കിയാൽ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, ഒരു പെങ്ങളാണെങ്കിലോ? ഒന്നാണെങ്കിലും മതി. സുബ്ഹാനല്ലാഹ്, ഒരു പെങ്ങളെ കെട്ടിച്ചേച്ചിട്ടേ ഉള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പെങ്ങ് കൂട്ടിയായി, അപ്പൊ ഉമ്മ പറഞ്ഞു, ഓളെ കുട്ടിനെ കൂടെ കെട്ടിച്ചിട്ട് ഒന്നാ മതി, പിന്നെ അവിടെ നിൽക്കന്നെ, സ്വന്തം കുടുംബത്തെ നോക്കാനോ സ്വന്തം ഭാര്യയെ കൊണ്ടുപോവാ, ഒന്നിനും അങ്ങനെ സമ്മതിക്കാത്ത കുറച്ച് മിഷ്ടന്മാരായി ഉമ്മയും വാപ്പാരുണ്ട്. എന്താ ചെയ്യാ, സ്വന്തം മക്കളുടെ മകന്റെ ജീവിതം അത് നോക്കില്ല, മക്കളുടെ പെൺമക്കളുടെ ജീവിതം മാത്രം മതി, അങ്ങനെ ചിന്തിക്കുന്ന സ്വാർത്ഥതകൾ. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ നീയത്ത് നന്നാക്കുക. പ്രവാസ ലോകത്തിലൂടെ ചെല്ലുമ്പോ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി സ്വന്തം കുടുംബത്തെ നോക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നുവല്ലോ, നിങ്ങൾ ആർക്കെങ്കിലും ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വിശാലത വേണമെന്നുണ്ടെങ്കിൽ, സ്വന്തം വാപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറുകയും സ്വന്തം കുടുംബ ബന്ധങ്ങളെ അത് പിരിയാതെ വേർപെട്ടു പോവാതെ പിണഞ്ഞു പോവാതെ സ്വന്തം കുടുംബ ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോരുന്നത് ആയുസ് വർദ്ധിക്കാൻ കാരണമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപകാരം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഒരാളിൽ നിന്നും ഒരു ശുക്ർ പോലും പ്രതീക്ഷിക്കരുത്.
لا نريد منكم انما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. നമ്മുടെ പള്ളികളും മദ്രസകളും ഒക്കെ ഇത്ര മനോഹരമായി, നമ്മുടെ ദീനീ പരിപാടികൾ പോലും സജീവമായി നടക്കുന്നത് എത്രയോ പ്രവാസികളുടെ കണ്ണുനീരാണ്, അവരുടെ അധ്വാനമാണ്, അവരുടെ ഉറക്കൊഴിച്ചുള്ള ജോലിയാണ്, ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ഏതാനും തുകകൾ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ദീനീ പ്രവർത്തനം നടക്കുന്നത് അല്ലേ? നമ്മൾ ആർക്കു വേണ്ടി ദ്വാരക്കാറുണ്ടോ? ദ്വാരം കൊടുക്കണം, വലിയ അധ്വാനമാണ്. അള്ളാഹുവിന്റെ മനസ്സുകളിൽ അങ്ങനെ ഒരു നന്മ തോന്നിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാ നമ്മുടെ നാടുകളിൽ ദീനീ പ്രവർത്തനങ്ങൾ നടക്കുമായിരിക്കുക? അള്ളാഹുവേ, നീ അവർക്ക് നന്മ ചെയ്യണേ തമ്പുരാനെ, നീ അവരുടെ കുടുംബങ്ങളിൽ, ജോലികളിൽ, കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണമേ അള്ളാ. ഹബീബായ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ വചനമാണ്, അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് നാം ഭക്ഷണം നൽകുന്നത്. അങ്ങനെ പറയണ്ടത് അള്ളാഹുക്ക് വേണ്ടി. ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. അത് ഒരു പ്രവാസിയും അങ്ങനെ സങ്കടപ്പെടരുത്. പള്ളി കമ്മിറ്റിക്കാർ നാട്ടിൽ അങ്ങനെയാ. ഒരു കമ്മിറ്റി അഞ്ചു കൊല്ലോ, ഇവിടുത്തെ കമ്മിറ്റി അഞ്ചു കൊല്ലാണോ, രണ്ടു കൊല്ലം, രണ്ടു കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോവാന്ന് വിചാരിക്കാം. ആ ഇറങ്ങിപ്പോ നേരത്തെ ഏതെങ്കിലും ഒരുത്തൻ ആ കമ്മിറ്റിയിൽ വന്ന് കയറിയിട്ട് ഒരു വിത്തനുണ്ടാവും, ആ ഒരു 500 രൂപയ്ക്ക് ബില്ലുണ്ടായിട്ടില്ല, എവിടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് 1000, 10000, 1,000,000 കൊടുത്ത ആളായിരിക്കും ഖജാൻജി ചിലപ്പോ, അല്ലെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ്. അവരർഹമായ വഴിക്ക് ചെലവഴിച്ച പൈസ, പക്ഷെ ബില്ലില്ല, എന്ത് ചെയ്യും? ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. പക്ഷെ അവർക്കറിയാം, അവർക്ക് ബോധ്യപ്പെട്ട കാര്യമായിരിക്കും ആ ബില്ല് എവിടെ എന്ന് ചോദിച്ചിട്ട് ഈ കമ്മിറ്റിക്കാർ മുഴുവൻ കള്ളന്മാരായിരുന്നു എന്നൊരു പ്രസ്താവനയും ഇറക്കിയിട്ട് ഈ സാധുക്കൾ കരഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോ കമ്മിറ്റി പിരിച്ചുവിടുക, അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വരിക. നാട്ടിലൊക്കെ നടക്കുന്ന ഒരു വിഷയം, അത് ഇബ്ലീസിന്റെ ഒരു കളിയാണ്. ഒരു മനുഷ്യനെ സങ്കടപ്പെടുത്തുക, ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം, സങ്കടപ്പെടുത്തലായി ഇബ്ലീസിന് ഇഷ്ടം. അപ്പൊ എന്ത് ചെയ്യാ, കുറെ നന്മ ചെയ്തല്ലോ, നന്മയൊന്നും പറയണ്ട, കുഴപ്പം മാത്രം പറഞ്ഞാൽ മതി, എത്രയോ നന്മകളോടെ കിടക്കുക, അതൊന്നും കാണാത്ത പോലെ എന്ത് ചെയ്യാ. ഒരു 500 രൂപയുടെ കേസ് മാത്രം, ഇവിടെ 5 കോടി കൈകാര്യം ചെയ്ത കമ്മിറ്റി ആയിരിക്കും, 500 രൂപയുടെ പേരിലായിരിക്കും ഈ കമ്മിറ്റിയെ ചീത്ത പറഞ്ഞ് അവരെ മുഴുവനും സങ്കടപ്പെടുത്തി കണ്ണീരിലാട്ടി അവർ ഇറക്കിവിടുക. ഇത് മനുഷ്യന്റെ സ്വഭാവം. അതുകൊണ്ട് ലോകത്ത് ആരും ഒരു നന്മ ചെയ്യുന്ന ഒരാളും അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ ഒന്നും പ്രതീക്ഷിക്കരുത്. അത് നമുക്കൊക്കെ ജീവിതത്തിലുള്ള മാതൃകയാണ്. ഉപകാരം ചെയ്യുന്നവർക്കേ ഉപദ്രവം ഉണ്ടാവുള്ളൂ, അത് മനസ്സിലാക്കണം. ഒരു ഉപകാരം ഒരാൾക്കും ചെയ്തു കൊടുക്കാത്ത ആളെ പറ്റി നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം, ഓ നല്ല മനുഷ്യനല്ലേ, ഒരാൾക്കൊരു കംപ്ലൈന്റും ഇല്ല. പിന്നെ ആരെ പറ്റിയാ കംപ്ലൈന്റ് ഉള്ളത്? മുമ്പൊക്കെ കച്ചവടം ഉണ്ടായപ്പോ ഒരുപാട് കൊടുത്തിരുന്നു പള്ളിക്കും മദ്രസക്കും, ഇപ്പൊ കച്ചവടമൊക്കെ പോയപ്പോ ഒന്നും കൊടുക്കാൻ പറ്റണില്ല. അപ്പൊ പറയുന്നത് മുമ്പൊക്കെ തന്നിരുന്നു, ഇപ്പൊ ആള് മറ്റേ പാർട്ടിയാന്ന് തോന്നണത്, അല്ലെങ്കിൽ അവിടെ തരുന്നില്ല. ഈ സാധുവിന്റെ ജീവിത അവസ്ഥ എന്താണ്? ഇയാളുടെ ബുദ്ധിമുട്ട് എന്താണ്? ഇയാളുടെ കുടുംബത്തിന്റെ അവസ്ഥ അതൊന്നുമല്ല നോക്കുക. ആ മനുഷ്യൻ മുമ്പ് ചെയ്ത ഒരുപാട് നന്മകളുണ്ട്, അതൊന്നും നോക്കില്ല. മനുഷ്യനെ കുത്തുവാക്ക് പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുതരം പൈശാചികത നാട്ടിലുള്ള നാവുകളിൽ ധാരാളമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വചനം ഓർത്തു വെക്കുക, നമ്മൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതോ നിങ്ങളെ സഹായിക്കുന്നതോ അള്ളാഹുവിന്റെ കൂലി കിട്ടാനാണ്. ലാ നുരീദു മിൻകും ജസാഅൻ നക്രയാ, ഒരു ഉപകാരവും നിങ്ങളെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ. വലാ ശുക്കൂറ, ഒരു നന്മയും നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു താങ്ക് യു ഒന്നും പറയണ്ട, അല്ലെങ്കിൽ സംഭാവന ചെയ്ത് നിങ്ങൾ വിചാരിക്കണം. എന്നാ പിന്നെ ഉറൂസിന്റെ ലിസ്റ്റിലിന്റെ പേരൊന്ന് വെച്ചിട്ട് നിന്നാൽ ആജി 2 ലക്ഷം കൂടെ എത്തിക്കാനൊക്കെ തന്നു, അതൊന്നും പ്രതീക്ഷിക്കാനും പാടില്ല, അതിലൊന്ന് നിൽക്കാനും പാടില്ല. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാ, ഒരു നന്ദിയും വേണ്ട, ഒരു പ്രതിഫലവും വേണ്ട. ആ രീതിയിൽ നന്മ ചെയ്യാൻ പ്രവാസികളായ ആളുകൾ മുന്നോട്ട് വന്നാൽ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഒഴിവായി കിട്ടും. എന്തിനാണ് ഈ വൃഥാവിലായി വെറുതെ എന്തിനായി സങ്കടപ്പെടുന്നത്? അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഞങ്ങളെയൊന്നും ആരും പരിഗണിച്ചില്ല, ആ ചിന്ത ഉള്ളത് കൊണ്ടാണ് വിഷമം. ആദ്യേ പ്രതീക്ഷിക്കാതിരുന്ന പോരെ, ആദ്യേ പ്രതീക്ഷിക്കരുത്. അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇന്നമാ നുഅതിമുകും ലിവജ്ഹില്ല, ആ ഒരു ഇഖ്ലാസിന്റെ ചിന്തകൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും കടന്നു വരികയാണെങ്കിൽ അൽഹംദുലില്ലാ, ജീവിതം സുഭദ്രമായിരിക്കും. അല്ലാഹു നമുക്ക് ഖൈറ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരല്പം കൂടെ സമയം, ഇപ്പോ 25 മിനിറ്റ് ആയി, സോറി 35 മിനിറ്റ് ആയി, ഇനി ഒരു 25 മിനിറ്റും കൂടെ എന്റെ മുമ്പിലുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ലല്ലോ.
ഈ വിശക്കുന്നവർക്ക് ഭാഷണമല്ല ഭക്ഷണമാണ് വേണ്ടതെന്ന്. അപ്പൊ ഈ ഭാഷണം അപ്പൊ നടക്കുന്നുള്ളൂ, ഭക്ഷണം കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ? കഞ്ഞുകണ്ട് മാഷാല്ലാഹ്. വിശക്കുന്നവർക്ക് കഞ്ഞിയൊക്കെ ഏർപ്പാടാക്കുന്നു. അപ്പൊ പേടിക്കാനല്ല, ഇച്ചിരി ചൂടൊക്കെ ഉണ്ട് അല്ലേ? സാറല്ല, പുൽനാറു ജഹന്നമ അഷദ്ദു ഹർറാ. അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂട് എത്രയായിരിക്കും? നാറു ജഹന്നമ അഷദ്ദു ഹർറാ. യാ അല്ലാഹ്, 1100 ഡിഗ്രി ചൂടാണ് നമ്മുടെ സൂര്യന് കിടക്കണത്. 2400 ഡിഗ്രി ചൂടുള്ള ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അപ്പോ ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റണില്ല. അല്ലാഹു നാളെ നരകത്തിന്റെ ചൂട് അല്ലാഹു നമുക്ക് കാത്തു രക്ഷിക്കട്ടെ. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നക്ഷത്രഗോളങ്ങളെ സംബന്ധിച്ച് സൂര്യനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും പറഞ്ഞു പോവേണ്ട വാക്കതാണ്, അല്ലാഹുവേ ഫഖീന അദാബന്നാർ. ഈ സൂര്യന്റെ ചൂട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഉഷ്ണകാലം തന്നതാ. തണുപ്പ് ബോറടിക്കുമ്പോ അല്ലാഹു ചൂട് തരും, ചൂറ് ബോറടിക്കുമ്പോ തണുപ്പ് തരും, തണുപ്പ് ബോറടിക്കുമ്പോ ഹേമന്തകാലം, അത് ബോറടിക്കുമ്പോ ഇച്ചിരി ചൂട്. കാലാവസ്ഥകൾ മാറി മാറി വരുന്ന, ഇത് മാറി മാറി വന്നില്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ദുന്യാവ് ബോറടിച്ചേനേ. മനുഷ്യന്മാരെങ്ങനെയാണ്? കുട്ടികൾക്ക് ഗെയിം വെച്ച് ബോറടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ്? എല്ലാ സൗകര്യത്തിലും ജീവിക്കുന്ന മക്കളെ ഒരു ബുദ്ധിമുട്ടില്ല, അവർക്ക് ബോറടിക്കാണ്. എന്റെ മക്കളോടൊക്കെ ഞാൻ പറയാം, ബോറടിക്കാന്നുള്ള വാക്ക് ജീവിതത്തിൽ പറയാൻ പാടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് എന്റെ കുഞ്ഞുങ്ങളോട് ഞാനതാ പറയുന്നത്, സ്വന്തം മക്കളോട് പറഞ്ഞു പോകരുത് ബോറടിക്കാം. കാരണം ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. എന്തപ്പോ ബോറടിക്കാന്ന് പറഞ്ഞു, എന്തിനെ ബോറടിക്കേണ്ടത്? അപ്പൊ അല്ലാഹു തരുന്ന ഈ ഒരു ചൂട് സൂര്യന്റെ താപമാണ്. നട്ടുച്ച നേരത്തെ ചൂട് നരകത്തിന്റെ ആവിയാണെന്ന് അല്ലാഹു നരകത്തെ നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. ഞാൻ നമ്മുടെ വിഷയം ഒന്ന് മാറ്റി പിടിക്കുകയാണ്. നമ്മൾ ഔട്ട് ചെയ്തിരുന്ന വിഷയമുണ്ട്, മരണം വ്യത്യസ്ത അനുഭവങ്ങൾ, അതായിരുന്നു ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. അപ്പൊ ഈ ജുമാക്ക് ഇങ്ങനെ വരുന്ന വരവിൽ നമ്മുടെ സംഘാടകരെ പറഞ്ഞ സാർ, ഞങ്ങൾ ഇങ്ങനെ ഈ പ്രവാസികളുമായുള്ളൊരു വിഷയം കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഈ ഇത്രയും സമയം അതുമായി ഒരു ചെറിയ ചർച്ച നടത്തിയത്. ഇനി നമ്മളൊന്ന് വിഷയം മാറ്റി പിടിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ നട്ടുച്ച നേരത്തെ ചൂട് നരകത്തിന്റെ ആവിയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിമ്മയെ സംബന്ധിച്ച്, പനിയെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അങ്ങനെയുണ്ട്, അതിശക്തമായ പനി പിടിച്ചുള്ള ചൂട് നരകത്തിന്റെ ആവിയുടെ ഒരു അംശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ശരീരം നരകല്ല, നമുക്കറിയാം. ബോഡി ടെമ്പറേച്ചർ അല്ല നരകത്തിന്റെ ചൂട് എന്ന് അറിയാം. സൂര്യനല്ല നരകമെന്നറിയാം. എന്നാലും ഇതിനൊക്കെ നരകവുമായി ഒരു കണക്ഷൻ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ നരകം കാക്കേണമേ എന്ന് നബി തങ്ങൾ ദുആ ഇറക്കാൻ വേണ്ടി പറയാൻ വിശുദ്ധ ഖുർആൻ, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والارض ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ എപ്പോഴും അല്ലാഹുവിനെ പറ്റിയേ പറയുള്ളൂ. നാവിൽ വരുന്നത് അല്ലാഹുവിനെ പറ്റിയാണ്. അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടെന്നാണ്. ഇതാ അഹബ്ബ ഷൈഅൻ അക്സറ മിൻ ദിക്രിഹി, ഒരു മനുഷ്യൻ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഉലമാ പറയാറുണ്ട്, അല്ല ഹദീഥാണെന്നും പറയാറുണ്ട്. ഇതാ അഹബ്ബ ഷൈഅൻ അക്സറ മിൻ ദിക്രിഹി, അങ്ങനെയാണ്. വെറും പൈസ ഇഷ്ടമുള്ളവർ ഇപ്പോഴും പൈസന്റെ കാര്യം പറയുള്ളൂ. വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവൻ കാണാൻ ചുരുക്കുള്ള പെണ്ണുങ്ങളെ പറ്റിയേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, പിന്നെ അതിനെപ്പറ്റി ചർച്ച ഉണ്ടാവുന്നു. കള്ളൂടി ഇഷ്ടമുള്ളവൻ എവിടെയൊക്കെയാണ്? നമ്മുടെ ബീവറേജ് ഷോപ്പുകൾ ഫുൾ ലിസ്റ്റ് അവന്റെ കയ്യിലുണ്ടാവും. സിനിമ ഇഷ്ടമുള്ളവരെ ആകെ സിനിമ പേജെ നോക്കുള്ളൂ. സ്പോർട്സ് ഇഷ്ടമുള്ളവര് പത്രം വന്നാലും ന്യൂസ് ആയാലും സ്പോർട്സേ നോക്കുള്ളൂ. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവരെ ഇഷ്ടപ്പെടുമ്പോ അവരെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അങ്ങനെ പറയുമ്പോ നമ്മുടെ അവസാനത്തെ വാക്ക് നന്നായി വരും.
നമ്മുടെ മരിക്കുന്ന നേരത്തെ വാക്ക് നല്ല വാക്കായി വരും. നമ്മളൊക്കെ ദ്വാരക്കൂലേ പടച്ചറപ്പേ, ഞങ്ങൾ മരിച്ചു പോകുന്ന നേരത്തെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി വണക്കവും സർവമാന ഇബാദത്തിനും അർഹതയുള്ള ഒരേ ഒരുത്തനേ ഉള്ളൂ, അതെന്റെ അല്ലാഹുവാണ്, എന്റെ റബ്ബാണ്, അല്ലാഹുവാണ്, അവനല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല എന്ന് അവസാനത്തെ വാക്ക് പറഞ്ഞ ആർക്കെങ്കിലും മരിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി നമ്മൾ പറയുന്നത്. ദുന്യാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തരുന്നൊരു റിസൾട്ടാണ്. നമ്മൾ വരെ മരിക്കുമ്പോ ഈമാൻ തരണേ ദ്വാരക്കുമല്ലോ, അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. എനിക്ക് ഈ വിഷയം ഇങ്ങനെ വന്ന് ഈ വിഷയം തെരഞ്ഞെടുത്തപ്പോഴേ വല്ലാത്തൊരു വിഷമം. റബ്ബേ, നമ്മളിതൊക്കെ പറയാണ്, നമുക്കൊരു സൂഹുൽ ഖാത്തിമത്ത് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ മരണം എന്തായിരിക്കും നമുക്ക് അറിയില്ലല്ലോ. മരണത്തെ പറ്റി വേദന പറയാൻ ഭയങ്കര രസമാണ്, കരയാനും കരയിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് ഭയങ്കര ഗൗരവമുള്ള വിഷയം. അത് ടച്ച് ചെയ്ത് പറഞ്ഞാൽ, കൽബുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ അത് പറയാൻ കഴിയില്ല. കാരണം സ്വന്തം നഫ്സും ഞാൻ പറയുന്ന ഞാനടക്കം ഇതിൽ ബാധകമാണ്. നമ്മളെല്ലാവരും ഇതിൽ ബാധകമല്ലേ? നമുക്ക് മരണസമയത്ത് ചൊല്ലിത്തെറി ചിലപ്പോ ചൊല്ലൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, മോനെ ചൊല്ലാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടാവും. ചൊല്ലാൻ കഴിയില്ല, ചൊല്ലാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം ആസന്നമായി കിടക്കുന്ന ഒരു രോഗിയുടെ അരികത്തേക്ക് വരികയും ആ രോഗിയുടെ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നീ ലഅലമു മാ യൽഖാ, ആ രോഗിക്ക് തോന്നുന്ന അവസ്ഥ എന്താണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയാം. ഇപ്പോ ഞങ്ങൾ പറയാം, ആ മരിക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം, മരണം അനുഭവിക്കുന്ന അനുഭവം എന്താണെന്ന് എനിക്ക് കണ്ടാൽ തന്നെ അറിയാമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഫീഹി ഇർഖുൻ ഇല്ലാ വഹുവ യഅലമു ബിൽ മൗതി അലാ ഹിദതി, ശരീരത്തിലുള്ള എല്ലാ ഇർക്കും ഞരമ്പും ഓരോ ഞരമ്പും മരണം ആസന്നമാകുന്ന രോഗിക്ക് വേദന നൽകുന്നുണ്ടെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹബീബിന്റെ പുതിയാപ്പിള അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ഏതൊരു അല്ലാഹുവിന്റെ കയ്യിലാണോ ആ അല്ലാഹു അല്ലാഹനെ തന്നെയാണ് സത്യം. ലഅൽഫു ദർബത്തിൻ ബിസ്സൈഫ് ലഅഹ്വനു മിൻ മൗതിൻ അലാ ഫിറാഷ്, ശരീരത്തിലേക്ക് 1000 വാളിന്റെ വെട്ട് വീഴുന്നതിനേക്കാളും ഗൗരവമാണ് വിരിപ്പിൽ കിടന്നുള്ള മരണമെന്ന് മഹാനായ അലി ഇബ്നു നബി താലിബ് റളിയല്ലാഹു അൻഹു. 1000 വെട്ട് കൊള്ളുന്ന വേദനയേക്കാളും പ്രയാസം അനുഭവിക്കുന്നുണ്ട് വിരിപ്പിൽ കിടക്കുന്ന മരിക്കുന്ന ഒരു മയ്യത്തിനെന്ന്. അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ. നമുക്കത് കാണാൻ പറ്റൂല, അതാണ് അത്ഭുതം. രോഗിക്ക് പെടച്ചിലൊന്നും അനുഭവപ്പെട്ടില്ല എന്ന് വരും, പക്ഷേ ആലമുൽ ബർസഖിന്റെ ലോകമാണ്. മരണം ആസന്നമായാൽ തന്നെ മലക്കുകളെ കാണാൻ കഴിയും. നമുക്ക് മലക്കുകളെ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോ? ഇല്ല. മരണം ആസന്നമാകുന്ന രോഗികൾക്ക് മലക്കുകളെ കാണാൻ കഴിയും, അവർക്ക് അനുഭവിക്കാൻ പറ്റും ഒരുപാട് സംഭവങ്ങളുണ്ട്. അംറു ബിൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഫാതിഹ മിസ്ര കീഴടക്കിയ മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് ഫസ്ഫാത്തിന്റെ ഉടമ, മഹാനവറുകൾ മരിക്കാൻ കിടക്കുമ്പോ പ്രിയപ്പെട്ട മോന് പറഞ്ഞു, മോൻ പറഞ്ഞു വാപ്പയോട്, ഉപ്പാ നിങ്ങൾ പറയാറുണ്ടല്ലോ, നിങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ ഉപ്പാ, ഇന്നീ ലഅജബു മിൻ റജുലിൻ നസല ബിഹിൽ മൗതു വമഅഹു അഖ്ലുഹു വലിസാനുഹു കൈഫലാ യസിഫു, ഞാൻ അത്ഭുതപ്പെടുകയാണ്, നാവും ബുദ്ധിയും ശരീരവും സംസാര സിദ്ധിയും ഒക്കെ ഉള്ള ഒരാൾ മരണമാസന്നമാകുമ്പോ ആ മരണം എങ്ങനെയാണെന്ന് എന്തുകൊണ്ട് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന് മരിക്കുന്ന ആളെ കുറിച്ച് എനിക്ക് അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബിയായിരുന്നു അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. അവര് പറയാൻ, മരിക്കുന്ന ആൾ എന്താ പറഞ്ഞരാത്തത്, എന്താണ് മരണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞിരുന്നില്ല, നാവുണ്ടല്ലോ ബുദ്ധിയും ഉണ്ടായിരിക്കെ മരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലെങ്കിലും ഒന്ന് പറഞ്ഞെന്നൂടെ എന്താണ് മരണത്തിന്റെ അനുഭവമെന്ന് എന്ന് ചോദിച്ചിരുന്നു. ഇപ്പോഴാണ് മോൻ ചോദിക്കുന്നത്, ഉപ്പാ നിങ്ങൾക്ക് ആ അവസ്ഥ വന്നിരിക്കുകയാണ്, നിങ്ങളൊന്ന് പറഞ്ഞൊരു എങ്ങനെയാ മരണമെന്ന്, നിങ്ങൾ പറയാറുണ്ടല്ലോ മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് അത്ഭുതമുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു? യാ ബുനയ്യ മോനെ, അൽ മൗതു അഅ്ളമു മിൻ അൻ യൂസഫ്,
വിവരിക്കപ്പെടാൻ കഴിയാത്ത വിധം ഗൗരവമാണ് മരണം. കുറച്ച് ഞാൻ വിശദീകരിച്ചു തരാം. വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം. ലക അന്ന അലാ കതിഫി ജിബാലു റിദ്വാ വതിഹാമ, തിഹാമയുടെയും റിദ്വായുടെയും രണ്ട് മഹാപർവ്വതങ്ങൾ എന്റെ രണ്ട് തോളിൽ വെച്ചു തന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ആൾക്ക് തോന്നാണ് വലിയ പർവ്വതം, ഒരു ചാക്ക് സിമന്റ് എന്നല്ല പറഞ്ഞു, വലിയ പർവ്വതം എന്റെ രണ്ട് ചുമലുകളിൽ വെച്ചു തന്ന പോലെ. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ മാത്രം ശ്വസിക്കുന്ന പോലെ എന്റെ മൂക്കിന്റെ ആ ഒരു ദ്വാരത്തിന്റെ വിസ്തൃതിയൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ശ്വാസം വളരെ പ്രയാസപ്പെട്ട് ഒരു സൂചി മുനയിലൂടെ ശ്വസിക്കുന്ന പോലെ അതിശക്തമായ മുള്ളുകൾ എന്റെ വയറിനുള്ളിലേക്ക് കയറിയതുപോലെ. ആകാശം ഭൂമിയുടെ മേൽ തൊട്ടുകിടക്കുകയും ഞാനതിന്റെ ഇടയിൽ പെട്ടുപോവുകയും ചെയ്ത പോലെ. അങ്ങനെയാണ് മരണമെന്ന് മഹാനായ അംറുബുൽ ആസ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം മോനോട് പറയുന്നു. അങ്ങനെയുള്ളൊരു അനുഭവം അത്രയും വലിയ അനുഭവമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ ഖബർ ഉള്ളത് ഹിബ്രോണിലാണ്, ഫലസ്തീനിൽ. അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ അവസരമുണ്ടായി. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം, കൈഫ വജദ്തൽ മൗത്ത്, എങ്ങനെയുണ്ടായിരുന്നു ഇബ്രാഹിം നബിയെ മരണം എന്ന് ചോദിച്ചപ്പോ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാം 200 കൊല്ലം ജീവിച്ച മഹാനാണ്. അപ്പൊ പറഞ്ഞു, വളരെ ലോലമായിരുന്നല്ലോ, ഞാൻ വിചാരിച്ചത്ര ഉണ്ടായില്ലല്ലോ. ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഞാനത് നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രയാസമില്ലാതെ പോയത്. സത്യത്തിൽ അത് വലിയ പ്രയാസമുള്ള അനുഭവമായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി സയ്യിദുൽ ഷൈഖുൽ അംബിയ ആണ്. 1000-ലേറെ കൊല്ലം ജീവിച്ച് മരിച്ചു പോകുമ്പോ ചോദിച്ചു, കൈഫ വജത്ത ദുന്യാ, എങ്ങനെയുണ്ടായിരുന്നു ജീവിതം ദുന്യാവിൽ. പറയാണ്, ഞാൻ ദുന്യാവ് കബാ കദാരിൽ ലഹു ബാബാൻ, രണ്ട് വാതിലുകളുള്ള ഒരു വീട് പോലെ. ദഖൽതു മിൻ ഹിദാഹ വഖറജ്തു മിനൽ ഉഖ്രാ, ഞാൻ ആ ഒരു വാതിലിലൂടെ ഒരു വശത്തു കൂടെ കടന്നു അടുത്ത റൂമിലൂടെ പുറത്തിറങ്ങിയ പോലെ. മുമ്പൊക്കെ കേൾക്കുമ്പോ ചിലക്ക് എത്ര വയസ്സായി, മുമ്പൊക്കെ ചിലര് മരിച്ചു എന്നൊക്കെ നമ്മള് പത്രത്തിലൊക്കെ ചില ബൈക്ക് അപകടം കാണാം, ഇത്രയായിരുന്നു വയസ്സ്, 35 വയസ്സ്. മരിക്കാനൊക്കെ നേരമായല്ലോ. നമുക്ക് 35 വയസ്സാകുമ്പോലേക്ക് അള്ളാഹ് അതൊന്നൊരു പ്രായം തന്നെ അല്ലല്ലോ. ഈ 35, 40, 50 ഒക്കെ ആകുമ്പോ 50-60 വയസ്സുള്ളവർക്ക് തോന്നുന്നുണ്ട് ഈ 60 കൊല്ലം എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയത്. വളരെ പെട്ടെന്നല്ലേ, ഓർമ്മ പോലും വരുന്നില്ലല്ലോ. റബ്ബേ എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയോ. ദുന്യാവിൽ തന്നെ മരിച്ചു പോകുമ്പോ അങ്ങനെയാ തോന്നുന്നത്, വളരെ പെട്ടെന്ന് കഴിഞ്ഞല്ലോ റബ്ബേ. പ്രവാസ ലോകത്തൊക്കെ വളരെ വലിയൊരു അനുഭവമാണത്. 10 കൊല്ലായി ഗൾഫിൽ വന്നിട്ട്, ഞാൻ 10 കൊല്ലേ ഞാൻ ഇപ്പൊ വിസിറ്റ് വന്നിട്ടേ ഉള്ളൂ. ആ പറഞ്ഞ ആൾക്ക് 10 കൊല്ലാവും പറയും, റബ്ബേ ഇത് എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ജീവിതം വളരെ ഫാസ്റ്റാണ്. നമ്മുടെ കുട്ടികൾക്ക് വയസ്സാകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ, അപ്പാക്ക് വയസ്സാകുന്നില്ല എന്നാ വിചാരം. കുട്ടിക്ക് 9 വയസ്സായി, ആ 9 വയസ്സ് അപ്പാക്കും കൂടിയില്ലേ. ജീവിതം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോവാണ്, മരണത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ആ നേരത്ത് അവന്റെ കലിമ ചൊല്ലാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തന്നു, നമുക്ക് തൗഫീക് തരട്ടെ. മഹാനായ ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ തങ്ങൾ മരണം ആസന്നമായ ഒരാളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമോനെ എന്ന് പറഞ്ഞപ്പോ, ഹൈഹാത്ത് ഹീല ബൈനി വ ബൈനഹ, എനിക്ക് പറയണം തോന്നുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. ഹീല ബൈനി വ ബൈനഹ, എന്റെയും അതിന്റെയും ഇടയിൽ മറവെച്ച പോലെ എന്ന് ആ മനുഷ്യൻ പറഞ്ഞത് മഹാനബറുകൾ കേൾക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഹീല ബൈനഹും വ ബൈനമാ യഷ്തഹൂൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പലതിന്റെയും ഇടയിൽ മറവീഴുന്നൊരു സമയമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണേ എന്ന് മരിക്കാൻ പോകുന്ന മറ്റൊരാളോട് പറയപ്പെട്ടപ്പോൾ അയാളുടെ മറുപടി, മാ യംഫഉനീ മാ തഖൂൽ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാനിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം,
ഒരു തെറ്റുപോലും ഉപേക്ഷിക്കാതെ എല്ലാ തെറ്റുകളും ചെയ്ത് നടന്ന ആളല്ലേ ഞാൻ, പിന്നെ എന്തിനാണ് ഞാനിത് പറയേണ്ടത്? അത് പറഞ്ഞപ്പോഴേക്കും മരണം സംഭവിച്ചു. ആ വാക്കുകളൊക്കെ പറഞ്ഞ ആൾക്ക് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമായിരുന്നു, പക്ഷേ തൗഫീഖ് ഉണ്ടായില്ല. അതിന്റെ അർത്ഥം ജീവിതകാലത്ത് നമ്മൾ ഈ ദിക്ര് കൊണ്ടു നടന്നില്ലെങ്കിൽ നാവിന് വഴങ്ങാൻ പറ്റൂല. പാട്ടുപാടി നടക്കുന്നവർ പാട്ടുപാടിയിട്ടായിരിക്കും മരിക്കുക, അങ്ങനെയാണ്. മൂളിപ്പാട്ട് പാടി നടക്കുന്നവരില്ലേ, അവർക്ക് ആ നേരത്തെ അതായിരിക്കും വരിക. നമ്മൾ എന്താണ് എന്താണോ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മെ സ്വാധീനിക്കുക. അല്ലാഹു നമുക്ക് നന്മ തരട്ടെ, അല്ലാഹു നമുക്ക് നന്മ തരട്ടെ. യാ ഫുലാൻ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കള്ളുകുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ മരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമോനെ എന്ന് പറഞ്ഞപ്പോ, ലാ ഇശ്റബ് അൻത സുമ്മ സ്കിനി, നീ കുടിച്ചോ, ഞാൻ പറയുന്നില്ല, നീ കുടിക്ക്, എന്നിട്ട് പിന്നെ എന്നെ കുടിപ്പിക്ക്, നീ കുടിച്ചിട്ട് എനിക്ക് ബാക്കിയതാ. ഇവിടെ എപ്പോഴും കള്ളുഷാപ്പ് പോയി പറഞ്ഞിരുന്ന വാക്കതാണ്. അത് പറഞ്ഞു മരിച്ച ആളുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. കള്ളുകുടിയന്മാർക്ക് ഈ അനുഭവം വരാൻ പോകുന്നു. എങ്ങനെ, നീ കുടിക്ക്, ബാക്കി എനിക്ക് താ, മരിക്കുമ്പോ പറയാൻ. അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന നേരത്താണ് റൂഹ് പിടിക്കപ്പെടുന്നത്. ഒരുപാട് തെറ്റ് ചെയ്തിരുന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമോനെ എന്ന് പറഞ്ഞപ്പോ, ഞാൻ അല്ലാഹു വേണ്ടി ഒരു നിസ്കാരം പോലും കൃത്യമായി നിർവഹിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാനിത് പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും മരണം സംഭവിക്കുകയായി. സ്കരിച്ചിട്ടില്ലല്ലോ, ഓർമ്മ വരും ആ നേരത്ത്. മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു അബി ദാവൂദ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായ ഒരു മനുഷ്യന്റെ അനുഭവം പറയുന്നുണ്ട്. ആ മനുഷ്യൻ അവസാനം പറഞ്ഞു, ഹുവ കാഫിറും ബിമാ തഖൂൽ, നിങ്ങൾ ഈ പറയുന്നതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമോനെ എന്ന് പറഞ്ഞപ്പോ, എനിക്കതിൽ വിശ്വാസമില്ല, എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല, എനിക്കത് വിശ്വാസമില്ല. ചെസ് കളിച്ചുകൊണ്ടിരുന്നവരാ, എപ്പോഴും ചെസ് കളിയാ. അപ്പോ മരിക്കാൻ നേരത്ത് ആ മനുഷ്യനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ, ഫഖാൽ ഷാഹക ഫിൽ ലഇബ്, ആ കിങ് എവിടെ, രാജാവ് എവിടെ, രാജാവിനെ നീക്കി വെക്ക്. ചെസ് കളിക്കുന്ന ഓർമ്മയാണ് മരിക്കാൻ കിടക്കുമ്പോൾ. ഒരു മനുഷ്യന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതും നിശ്ചയിക്കപ്പെടുന്നതും അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അവസാനം എങ്ങനെയുണ്ട്? തിന്മ ചെയ്ത് നടന്നിരുന്നൊരു മോൻ, ഉമ്മ ഒരുപാട് നേരം പറയുമായിരുന്നു, മോനെ തിന്മ ചെയ്യല്ലേ, തിന്മ ചെയ്യല്ലേ, മോനെ തിന്മ ചെയ്യല്ലേ, പറഞ്ഞു കേൾക്കൂലായിരുന്നു. ഒരുപാട് ഉമ്മമാര് കരയുന്നുണ്ട് മക്കളോട്, മോനെ കള്ളു കുടിച്ചിട്ട് കയറി വരെ വീട്ടിലേക്ക്. പതിരാ നേരത്തെ ഉമ്മ ചീത പറയുന്നുണ്ട്, വാക്കുകൾ ഏശുന്നില്ല, നാട്ടുകാർക്ക് വിഷമുണ്ട്, ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല. പ്രിയപ്പെട്ട ഉമ്മ ഈ മോനോട്, മോനെ നീ തിന്മ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ തിന്മ ചെയ്യപ്പെടുന്ന ഒരു നാട്ടിലേക്ക് യാത്ര പോകുന്നു. പോയത് ചൈനയിലെ ഒരു സിറ്റിയിലേക്ക്, വ്യഭിചാരം നടക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. ചെറുപ്പക്കാരൻ നടന്നു പോകും, ഈ അടുത്ത് നടന്ന സംഭവം. പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, മോനെ പോവല്ലേ പോവല്ലേ, ഉമ്മാക്കറിയാം ഇവൻ പോകുന്നത് തെറ്റ് ചെയ്യാനാണ്. അവിടെ എത്തി, അവിടെ എത്തിയപ്പോ കുറച്ച് സുഹൃത്തുക്കൾ, അങ്ങനെയാണ്, ഏത് തിന്മക്ക് തിന്മയുടേതായ സ്നാബുകൾ ഉണ്ടാകും, നന്മക്ക് നന്മയുടെ സ്നാബുകൾ ഉണ്ടാകും. നമുക്ക് അല്ലാഹുവിനോട് നല്ലവരായ കൂട്ടുകാരെ തരണേ പഠിച്ചവനെ എന്നാ ചോദിക്കണം. അല്ലാഹു നമുക്ക് തരട്ടെ. ഉണ്ടാവും തിന്മയുടെ കൂട്ടുകാർ. അല്ലാഹു നമ്മുടെ മക്കളെയും നമ്മൾക്ക് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ മോൻ അവ ഹോട്ടലിലേക്ക് കയറി ചൊല്ലുന്നു. അപ്പോഴേക്കും അവിടെ കള്ളുകുടിയന്മാരായ കൂട്ടുകാർ റെഡിയുണ്ട്, അവിടെ പെണ്ണുകൾ റെഡിയാണ്, അവിടെ ചില നൈറ്റ് കഫേകൾ റെഡിയാണ്, ആഘോഷ തിമർപ്പുകളുടെ രാവുകളാണ്. അപ്പൊ പിറ്റേ ദിവസം വന്നപ്പോ തന്റെ കൂട്ടുകാരൻ ചോദിച്ചു, പോവല്ലേ, ഇന്നാലിന്റെ ക്ലബിൽ ഇന്നാലിന്റെ പരിപാടി ഉണ്ട്, പോവല്ലേ? ഈ ചെറുപ്പക്കാരൻ മുസ്ലിമാണ്, അറബിയാണ്. അപ്പോ അയാൾ പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ഒരു പെണ്ണിന്റെ കൂടെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഹോട്ടലിൽ, ഇന്ന് ഞാൻ വരുന്നില്ല, നാളെ വരാം. എന്നാ പിന്നെ നാളെ കാണാന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പോയതാണ്. പിറ്റേന്ന് രാവിലെ ഇയാളെ കാണാൻ വേണ്ടി വന്ന് നോക്കുമ്പോ പരിസരത്താകെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ആളുകൾ ജലത്തിരക്കുണ്ടവിടെ ആ ഹോട്ടലിന്റെ പരിസരം മുഴുവനും. ചോദിച്ചു, എന്ത് പറ്റി? പറഞ്ഞു, നിനക്കെന്താ ഇവിടെ? എന്റെ അറിയുന്നൊരു കൂട്ടുകാരൻ ഇന്നാലിന്റെ ഫ്ലോറിലുണ്ട്, ഇന്നാലിന്റെ
ഹോട്ടലിന്റെ റൂം ഇന്നാലിന്റെ റൂമിൽ എന്റെ കൂട്ടുകാരിനെക്കൊണ്ട് ഞാൻ അയാളെ കാണാൻ വന്നതാണ്. സഹോദര കാം ഡൗൺ, വിഷമിക്കാതിരിക്കുക. ഈ ഹോട്ടലിൽ ഇന്നലെ തീ പിടിച്ചിരിക്കുക, ഈ ഹോസ്റ്റലിന് തീ പിടിച്ചിരിക്കുകയാണ്. നീ പറഞ്ഞ റൂം നമ്പർ എത്ര? റൂം നമ്പർ ഇത്ര. ഈ റൂം നമ്പറിൽ നിന്ന് രണ്ടുപേരെ കണ്ടുകിട്ടി. ഒരാൾ ഒരു അറബിയാണെന്ന് തോന്നുന്നു, അയാളുടെ കൂടെ ഒരു പെണ്ണുമുണ്ട്. രണ്ടുപേരും മരിച്ചിരിക്കുകയാണ് ഇന്നലത്തെ രാത്രിയിൽ തീപിടുത്തത്തിൽ. ആ ഒരു ഉമ്മയുടെ വിഷമം ആലോചിച്ച് നോക്കുക. മോനെ പോവല്ലേ, മോനെ ഹറാമിലേക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കേൾക്കാതെ പോയിട്ട് ഒരു ഹോട്ടലിന്റെ ഉള്ളിൽ മുറിയെടുത്ത് ഹറാമ് ചെയ്യാൻ വേണ്ടി കയറി നിൽക്കെ അള്ളാഹുവിന്റെ അദാബ് വരാം. അള്ളാഹുവിന്റെ മരണം അള്ളാഹു അലംഘനീയമാക്കി വെച്ച നേരം അവൻ ആസന്നമാവുകയാണ്. ഇറങ്ങി ഓടാൻ പറ്റുമോ? ഖാതിമത്തു സൂ എന്താണ് മനുഷ്യന്റെ അവസ്ഥ? അള്ളാഹു എല്ലാ മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കട്ടെ. പ്രേമങ്ങളിൽ കുരുങ്ങിക്കഴിയുന്നവരെ, പ്രേമം തലക്കടിച്ചു കഴിയുന്നവരെ, അവരുടെ മരണം അങ്ങനെയാണ്. മഹാനായ ഇബ്നു ഖയ്യിം തങ്ങൾ തന്നെയാണ് അല്ലാമ ഇബ്നുൽ ജൗസി അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി ഉദ്ധരിച്ചിട്ടുണ്ട്. ഹമ്മാമു മഞ്ചാബി എന്ന് പറഞ്ഞ സിറിയയിലെ ഒരു കുളിപ്പുരയിലേക്ക് കയറി വന്നൊരു ചെറുപ്പക്കാരൻ, ഒരു പെണ്ണിന്റെ കഥ. ഒരു ചെറുപ്പക്കാരന്റെ വീട് അവിടുത്തെ ഒരു കുളിപ്പുരയുടെ ഡോർ പോലെയായിരുന്നു. പെണ്ണ് ചോദിച്ചു, ഇവിടെയാണോ പൈസ കൊടുത്ത് കുളിക്കുന്ന കുളിപ്പുര? ഇതാണോ? അതേന്ന് പറഞ്ഞു. ആ കുളിപ്പുരയിലേക്ക് കയറിയതേ ഉള്ളൂ ആ പെണ്ണിന് മനസ്സിലായി ഞാൻ വഞ്ചിക്കപ്പെടുകയാണ്, ചെറുപ്പക്കാരൻ ഹറാമിലേക്ക് വിളിക്കാൻ ചോദിച്ചു ചെറുപ്പക്കാരനോട്. ചെറുപ്പക്കാരനോട് പെണ്ണ് പറഞ്ഞു, പിന്നെ ഈ രാത്രി നമുക്ക് ആഘോഷിക്കാനുള്ള രാത്രിയല്ലേ, അതുകൊണ്ട് നീ പോയിട്ട് കള്ളൊക്കെ മേടിച്ചിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞു. ഓ, നീ റെഡിയാണല്ലേ? ഇവൻ വിചാരിച്ചു ആ പെണ്ണുമായി വിഭജിക്കാൻ കിട്ടിയ അവസരമാണെന്ന്. അവൻ ഓടുകയാണ് കള്ളു വാങ്ങിക്കാൻ ഓടിയപ്പോഴേക്കും ഈ പെണ്ണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഇയാൾക്ക് ഭ്രാന്ത് പിടിക്കാനുണ്ടായിരുന്നു, പിന്നെ ഭ്രാന്തായിരുന്നു. എപ്പോഴും പാടി നടക്കും. യാ റബ്ബ സായിലതിൻ യൗമൻ വഖത് സഇബത് ഐന തരീഖു ഇലാ ഹമ്മാമി മുൻജാബി. ഒരു ദിവസം തളർന്ന അവശയായി ഒരു സുന്ദരിയായ പെണ്ണ് മുൻജാബിയുടെ കുളിപ്പുര ഏതാണെന്ന് ചോദിച്ചു വന്ന ആ പെണ്ണ് എവിടെ പോയി, എനിക്ക് കാണാൻ കിട്ടുന്നില്ലല്ലോ എന്ന് പ്രേമ നൈരാശ്യത്തോടുകൂടെ മദ്യപാനിയായി ദുർനടപ്പുകാരനായി മാറിയൊരു ചെറുപ്പക്കാരൻ. ചില ചെറുപ്പക്കാർ കണ്ണുപിടിക്കുന്ന പ്രേമ നൈരാശ്യം വരുമ്പോഴാണെന്ന. സുബ്ഹാനല്ലാഹ്, എന്തൊരു മോശമാണത്. പ്രേമം തന്നെ ഹറാം, പിന്നെ അതിന്റെ പിന്നിൽ മദ്യപാനവും. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ കാത്തിരക്ഷിക്കട്ടെ. ഇയാളിങ്ങനെ ഭ്രാന്ത് പിടിച്ച് പാടി നടക്കുമ്പോഴാ ഒരു വില്ലയുടെ മുകളിൽ നിന്ന്, ഒരു ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് ഈ പെണ്ണിങ്ങനെ മറുപടി കൊടുത്തു. ആ പെണ്ണെ ഒറ്റക്ക് കിട്ടിയപ്പോഴേ ഒറ്റക്ക് അവളെ വെച്ച് ഓടിപ്പോയേ ചെയ്തത്. ആ ഡോറൊന്ന് കൂട്ടിക്കൂടായിരുന്നോ? ഒരാളെ കാവല് നിർത്തിക്കൂടായിരുന്നോ? ഇതും കൂടെ കേട്ടപ്പോ അയാൾ തലക്കടിയേറ്റ പോലെയായി. മരിക്കാൻ കിടക്കുമ്പോ ഈ മനുഷ്യനോടൊന്നും ഞാൻ പറയാണ്, മോനെ ചൊല്ലു മോനെ, ലാ ഇലാഹ ഇല്ലല്ലാ. ഇയാൾ പറഞ്ഞ പാട്ടിതാണ്, മരിക്കുമ്പോ പറഞ്ഞ പാട്ടിതാണ്. യാ റബ്ബ ഖായിലതിൻ യൗമൻ വഖത് സഇബത് ഐന തരീഖു ഇലാ ഹമ്മാമി മുൻജാബി. പ്രേമം തലക്കടിച്ച് മരിക്കുന്നവർ അവരുടെ മരണത്തെ അവസാന വാക്കുകൾ അങ്ങനെയാണ്, പ്രേമത്തിന്റെ വാക്കുകൾ. അയിനത്തൊരീഖു, എവിടെയാണ് വഴി, എങ്ങനെയാണ് മരിക്കേണ്ടതെന്നറിയില്ല. മരണത്തിൻ ആസന്നമാകുന്ന നേരത്തിന് വേണ്ടി റെഡിയാവാൻ അറിഞ്ഞിരുന്നില്ല. നമ്മൾ ഓർക്കണമേ, എത്രയോ നല്ല മരണങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് അടുക്കുന്ന നേരത്ത് അല്ലാമ മുസ്നി തങ്ങൾ വന്ന് സന്ദർശിക്കുന്നു. പ്രഗത്ഭനായ പണ്ഡിതരെ, മഹാനവറുകൾ ചോദിച്ചു ശാഫിഈ തങ്ങളോട്, കൈഫ അസ്ബഹത, ഇമാം അവർകളെ എങ്ങനെയുണ്ട്? മരിക്കാൻ പോവാണ് നമ്മുടെ ഇമാം. ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അസ്ബഹതു മിന ദുനിയാ റാഹില, ഈ ലോകത്തുനിന്ന് ഞാൻ പുറപ്പെടുകയാണ്. വലിൽ ഇഖ്വാനി മുഫാരിഖ, എന്റെ കൂട്ടുകാരോട് അത്ര പറയുകയാണ്. വലികൈസിൽ മനിയതി ശാരിബ, മരണത്തിന്റെ ചഷകം ഞാൻ കുടിക്കാൻ പോവുകയാണ്. വലി സൂഇ അമലി മുലാഖിയ, എന്റെ തിന്മകളെ ഞാൻ കാണാൻ പോകുന്നു.
وعلم الله واردة وعلم الله واردة فلا أدري أروحي تصير إلى الجنة فأهنيها أم إلى النار فأعزيها എനിക്കറിയുന്നില്ല എന്റെ ആത്മാവ് സ്വർഗത്തിലേക്കാണോ പോകുന്നത്, അങ്ങനെ എന്റെ ആത്മാവിനെ ഞാൻ ആശംസിക്കണമോ, അതല്ല എന്റെ ആത്മാവ് പോകുന്നത് നരകത്തിലേക്കാണോ, എന്റെ ആത്മാവിനോട് അനുശോചനം അറിയിക്കണോ എന്നെനിക്കറിയുന്നില്ല. മാമുന ഷാഫി റളിയല്ലാഹു അൻഹു എന്നിട്ടങ്ങോട്ട് കരഞ്ഞു. തുമ്മ ബകാ, പിന്നൊരു കവിത ചൊല്ലി മഹാനോ. ഹുജ്ജത്തുൽ ലുഗ, ഭാഷയിൽ ഹുജ്ജത്താണ് മഹാനായി മാമുന ഷാഫി റളിയല്ലാഹു അൻഹു. മനോഹരമായൊരു കവിത ചൊല്ലി അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയുള്ള വിചാരത്തിൽ അന്ന് മരിക്കേണ്ടതെന്നാണ്. ആ കവിതകളുടെ മൊത്തം ആശയം അതാണ്. അഹ്സിനു ബന്നക്കും ബില്ലാ, മരിക്കുമ്പോ അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കും. എന്റെ അള്ളാഹുനിക്ക് പുറത്തു തരും, എന്റെ റബ്ബിനിക്ക് മാപ്പ് തരും, എന്നെ പോലെ എത്രയോ തെറ്റുകാർക്ക് അള്ള പുറത്തു കൊടുത്തില്ലേ. ഞാൻ അള്ളാഹ്ക്ക് അള്ളാഹുവല്ലാത്ത ഒരു ദൈവത്തെ ഞാൻ ആരാധിച്ചിട്ടില്ലല്ലോ, ഞാൻ അള്ളാഹുവിനെ പ്രാർത്ഥന ചെയ്ത ആളല്ലേ, എത്രയോ മുസ്ലിമീങ്ങളല്ലാത്ത വേറുണ്ടല്ലോ, അള്ളാഹിക്ക് മാപ്പ് തരും. ആ ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തരും മരണസമയം കിടക്കേണ്ടതെന്നാണ്. فلما قرنته بعفوك ربي كان عفوك أعظما فما زلت ذا عفو عن الذنب لم تزل تجهد وتعفو منة وتكرما فلولاك فلولاك لم ينجو من إبليس عابد وكيف وقد أغوى صفيك آدما الله എന്റെ ഹൃദയം കടുത്തു പോവുകയും വളാഖത് മദാഹിബി എനിക്ക് പോകാനുള്ള വഴികൾ മുഴുവനും സങ്കുചിതമാവുകയും ചെയ്തപ്പോ ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ അഫ്വിലേക്ക് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു റബ്ബേ, നീ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാഹുവേ. നമ്മുടെ യതീംഖാന നമ്മുടെ നിർമ്മാണം തുടങ്ങാൻ പോകണ അറിയാലോ, അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാരും നല്ലൊരു സംഭാവന അതിലിട്ട് കൊടുക്കണേ. എന്റെ പാപങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ, എന്റെ പാപങ്ങൾ നിന്റെ മാപ്പുമായി ഞാൻ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ എന്റെ പാപവും നിന്റെ മോചനവും നീ തരുന്ന പാപമോചനവും നോക്കുമ്പോൾ നിന്റെ മാപ്പാണല്ലോ റബ്ബേ വലുത്. عن الذنب لم تزل تجود وتعفو منة وتكرما മാമുന ഷാഫി തങ്ങളുടെ മഖാം ഉള്ളത് ഈജിപ്തിലാണ്. ഈജിപ്തിലാണ് ഉള്ളത്. ഈജിപ്തിൽ മഹാനവരുടെ മഖാം അലക്സാൻഡ്രിയയിൽ നമുക്ക് സിയാർത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. മാമുന ഷാഫി തങ്ങളുടെ മഖാമിന്റെ മീതൊരു കുപ്പുണ്ട്. ആ കുപ്പന്റെ മീത് ഒരു ചെറിയൊരു ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബോട്ട്, ഒരു കപ്പൽ, ചെറിയൊരു കപ്പലുണ്ട്. പറയാണ് കപ്പലോടുന്നത് എവിടെയാ? കടലിലാണ്. വിജ്ഞാനത്തിന്റെ കടലാണ് താഴെ കിടക്കുന്നത് എന്നറിയിക്കാൻ മാമുന ഷാഫി തങ്ങളുടെ മഖാമിന്റെ ആ ഒരു കുബ്ബക്ക് മുകളിൽ ഒരു ചെറിയ കപ്പൽ വെച്ചിരിക്കുകയാണ്. ആ മഹാനവറുകൾ എവിടെയാണ്? ഈജിപ്തിലാണ്. എന്ത് വിഷമം കൊള്ളുന്നത്? അല്ലാഹുവിനോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ റബ്ബേ. നിന്റെ മാപ്പ് വലുതല്ലേ ഉറപ്പേ? നീ ഒരുപാട് മാപ്പ് തരുമല്ലേ ഉറപ്പേ? അതോർത്ത് നോക്കുമ്പോ സമാധാനമുണ്ട് ഉറപ്പേ. നീ ഒരുപാട് ആൾക്ക് പുറത്തു കൊടുത്തില്ലേ? അതുകൊണ്ട് ഉറപ്പേ നീ എനിക്കും പുറത്തു തരുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉറപ്പേ എന്ന് ഇമാമിന്റെ ഷാഫി തങ്ങൾ അവസാനമായി പറഞ്ഞ വാക്കുകൾ. സുജൂദിൽ കിടന്ന് മരിച്ചവരുണ്ട്, ദിക്റിലായി മരിച്ചവരുണ്ട്, ആയിരക്കണക്കിന് ഖത്മുകൾ തീർത്ത് മരിച്ചവരുണ്ട്. ഇൻഷാഅല്ലാഹ് വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മരണങ്ങളുടെ ചില സൂചനകൾ പറഞ്ഞു തന്നു. ഒന്ന്,
നുതുഖുഹു ബികലിമത്തി തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത് നല്ല മരണത്തിന്റെ അടയാളമാണ്. അല്ലാഹു നമുക്കത് തരട്ടെ. മറ്റൊന്ന് ഷഹീദായി മരിക്കാനുള്ള ഭാഗ്യം, മറ്റൊന്ന് അവസാനം ചെയ്തതൊരു നന്മയായിരുന്നു. നന്മ ചെയ്ത് മരിക്കുക, അവസാനം ചെയ്ത കർമ്മം ഒരു നന്മയാണ്, അങ്ങനെ മരിക്കാൻ ഭാഗ്യം ഉണ്ടാവുക. മറ്റൊന്ന് ശരീഅത്ത് പവിത്രമാക്കി വെച്ച അഞ്ച് കാര്യമുണ്ട്. മഖാസിദു ശരീഅയിൽ മഹാന്മാർ പറഞ്ഞ വിഷയമുണ്ട്, ദീൻ, നഫ്സ്, മാല്, ഇർദ്, അഖ്ല്. നമ്മുടെ ദീൻ, നമ്മുടെ ശരീരം, സമ്പത്ത്, അഭിമാനം, മനുഷ്യന്റെ ബുദ്ധി, ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ നടത്തുന്ന പടയോട്ടം, അതിലൊരു മനുഷ്യനെ സംഭവിക്കുന്ന അപകടം, അത് നല്ല മരണമാണ്. ഏതെങ്കിലും മാരകമായ രോഗം പിടിപെട്ട് ക്ഷമിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാത്ത നല്ല മരണമാണ്. മൗതുൽ മർഅത്തി ഫീ നിഫാസിഹ, ഒരു പെണ്ണ് കുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കെ പ്രസവാനന്തരം മരിക്കുന്ന മരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നല്ല മരണമാണ്. അൽ മൗതു ബിൽ ഗർഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്, വൽ ഹർഖ്, തീ പിടിച്ച് മരിക്കുന്നത്, വൽ ഹദം, കെട്ടിടങ്ങളോ മറ്റോ താഴെ വീണ് ഉള്ളിലകപ്പെട്ട് മരിച്ചു പോകുന്നത് നല്ല മരണമാണ്. വൽ മൗതു ലൈലത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം മരിക്കുന്ന മരണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഉള്ള മരണം നല്ല മരണമാണ്. അല്ലാഹു ഇതൊക്കെ നമുക്ക് തരട്ടെ. കാരണം രണ്ട് കിഡ്നിയും ഫെയിലായി പോയ ഒരു സഹോദരിയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽപ്പെട്ട ഒരു സഹോദരിയാണ്. ഈ അടുത്ത ഒന്ന് രണ്ട് മാസം മരിച്ചു പോകുമ്പോ സ്വന്തം വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് വളരെ അത്ഭുതം തോന്നി. സാധാരണക്കാരി പെണ്ണാണ്, രണ്ടു മൂന്ന് പെൺകുട്ടികളുണ്ട്, രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട് ഒരുപാട് കാലം ഡയാലിസിസ് ചെയ്ത് വളരെ വിഷമത്തിലായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ചീത്ത പറഞ്ഞിട്ടില്ല, എന്റെ റബ്ബ് എനിക്ക് തന്ന പരീക്ഷണല്ലേ, സാരല്ല എന്നെപ്പോഴും പറഞ്ഞിരുന്നൊരു സഹോദരി മരിക്കുന്ന ദിവസമായപ്പോ വിശേഷിച്ച് വിഷമം തോന്നിയില്ല. പക്ഷെ ജ്യേഷ്ഠത്തെ, അനിയത്തെയും കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കളങ്ങൾ ശരിക്കും നോക്കണേ, എന്റെ വാപ്പയെയും ഉമ്മയാണോ ഇനി പെങ്ങളോ എന്നറിയില്ല, അവരെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പ നിങ്ങള് നോക്കി ആ ചുമരിലേക്ക് നോക്കി, എന്തോ ഒരു രസമുള്ള തോട്ടങ്ങളിലേ, ഇതാണല്ലേ അള്ളാന്റെ സ്വർഗം, എന്തു രസം കാണില്ലേ, നോക്കി എന്തൊരു ഭംഗിയല്ലേ, എന്തൊരു രസമുള്ളത്, യാ റബ്ബി ഒന്ന് നോക്കി എന്താണ് അതിന്റെ ഭംഗി എന്ന് സ്വർഗങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് കണ്ണു ചെമ്മിയ ഒരു പെണ്ണുണ്ട്. സാധാരണക്കാരി പെണ്ണാണ്, സാധാരണക്കാരി പെണ്ണാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനല്ലാഹു അസുഖം കൊടുത്തിട്ട് അത് ക്ഷമിച്ചിട്ട് ക്ഷമയോടുകൂടെയുള്ള മരണം, അതൊക്കെ നല്ല മരണങ്ങളാണ്. തിന്മ ചെയ്തുകൊണ്ടുള്ള മരണം അല്ലാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. അവസാനം കലിമ ചൊല്ലാൻ സാധിക്കാതെയുള്ള മരണം അല്ലാഹു നമുക്കതിൽ കാവൽ തരട്ടെ. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക, ഹുസ്നുൽ ആഖിബത്തിന് വേണ്ടി അല്ലാഹുവിനോട് തൗഫീഖിന് ചോദിക്കുക. അല്ലാഹു തരേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു തരുന്ന ഒരു വലിയ സമ്മാനമാണ് അവസാനത്തെ നേരം. ഖാത്തിമത്ത് നന്നാക്കി തരാൻ ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടും പ്രയാസവും രോഗവും കടവും ബുദ്ധിമുട്ടൊക്കെയാണെന്ന് വിചാരിക്കുക, മരണത്തോടുകൂടെ തീർന്നു, മരണത്തോടുകൂടെ തീർന്നില്ലേ. പക്ഷെ മരണം നമുക്ക് റാഹത്തായി കഴിഞ്ഞാൽ അവിടെ നങ്ങോട്ടുള്ള മുഴുവനും റാഹത്ത്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ചിന്തയിലായി നമുക്ക് ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അങ്ങനെ വന്നാൽ ദുനിയാവിൽ ഒരു ഫിത്നയും ഫസാദും ഒന്നും ഉണ്ടാവില്ല, ഒരാൾക്കും ആരോടും വെറുപ്പ് തോന്നേണ്ട കാര്യമില്ല. കാര്യങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെയ്യാനും കഴിയും. നമ്മുടെ മനസ്സുകളൊക്കെ നന്നാവും. മണ്ണിൽ കൊണ്ടുപോയി വെക്കാൻ പോകുന്ന തടിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ എന്നല്ല, ഈ സെക്കൻഡ് അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുന്നുണ്ടല്ലോ എന്ന ഒരു ചിന്തയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ അയൽപ്പക്ക ബന്ധങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാവില്ല, ബന്ധുക്കൾ തമ്മിൽ പിണക്കങ്ങളില്ല, പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കങ്ങളില്ല, സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങാൻ കഴിയും. അല്ലാഹു തആല നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു സലാം സാജ അള്ളാഹു നമ്മളിവിടെ ദ്വാരക്കാരൻ ഏൽപ്പിച്ച ഉസ്താദിനെ ഏൽപ്പിച്ചവര്, ഇവിടെ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചവര്, ക്യാൻസർ രോഗികളായവരും മാരകമായ രോഗങ്ങൾ പിടിപെട്ടവർ, അള്ളാഹു ഇവർക്കൊക്കെ നിശീഫ കൊടുക്കണേ റബ്ബേ. ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നിശീഫ കൊടുക്കണേ തമ്പുരാനെ. രണ്ട് ഹൈന്ദവ സുഹൃത്തുക്കൾ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അവർക്കും അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു നീ അവർക്ക് ശിഫ കൊടുക്കണേ റബ്ബേ, അവർക്ക് നീ ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കണേ തമ്പുരാനെ. പിന്നെ ഒരുപാട് ആളുകൾ, രണ്ട് കുഞ്ഞുങ്ങൾ, ഇരട്ട കുഞ്ഞുങ്ങളാണ് ഗർഭത്തിലിരിക്കുന്നത്, പ്രസവെടുത്തിരിക്കുകയാണ്, അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു ഒരു പ്രയാസങ്ങളൊന്നുമില്ലാതെ റാഹത്തിലും സന്തോഷത്തിലും ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സഹോദരിക്ക് അള്ളാഹു തൗഫീക് കൊടുക്കട്ടെ. എന്തെല്ലാം
അസമങ്ങളുണ്ടോ നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞവർ, ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവർ, നമ്മുടെ അറിവിലോ പരിചയത്തിലോ പെട്ട ആളുകൾ മുഖാന്തരം പറഞ്ഞേൽപ്പിച്ചത്, നമ്മൾ ഓരോരുത്തരുമായി ഏൽപ്പിച്ചതെല്ലാം അള്ളാഹുവിനോട് മുൻനിർത്തി നമ്മൾ വളരെ ചുരുക്കി മുഖ്തസറായിട്ട് ദ്വാരക്കാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ സലാതൻ വസലാമൻ ദായിമൈൻ മുതലാസിമൈൻ ബിദവാമി മുൽക്കില്ലാ. اللهم صل على سيدنا محمد سيد الاولين والاخرين وسيدنا محمد سيد الملأ الاعلى الى يوم الدين. صلاه تنجينا بها من جميع الاهوال والبلايا, تسلمنا بها من جميع الاسقام والافات, تطهرنا بها من جميع السيئات. اللهم ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ഈമാനിൽ ബർക്കത്ത് തരണേ റബ്ബേ. ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ റബ്ബേ. നിന്നെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും എപ്പോഴും തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ ഈമാനിൽ വർദ്ധനവ് ദാ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ കൽബിലേക്ക് നോക്കുന്ന റബ്ബേ. കൽബിന്റെ ഉള്ളക നന്നാക്കി തരണേ റഹ്മാനെ. കൽബിന്റെ ഉള്ള നന്നാക്കി താ റബ്ബേ. അതിന്റെ ഉള്ളിലുള്ള എന്തെല്ലാം മോശപ്പെട്ട ചിന്തകളും വിചാര വികാരങ്ങളും തോന്നലുകളും ഉണ്ടോ നീ ഇല്ലാതെയാക്കി. നിന്റെ മുഹബ്ബത്തിനും നിന്റെ ഔലിയാഇന്റെ മുഹബ്ബത്തിനും നിന്റെ അമ്പിയാഇന്റെ മുഹബ്ബത്തിനും കാരണമാകുന്ന എല്ലാ നന്മകളും ഞങ്ങളുടെ കൽബിലേക്ക് നൽകണമേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്ക റബ്ബേ. ഞങ്ങളുടെ ദീനെ സഹായിച്ചവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. മൗപ്പാക്ക് സുഖല്ലാവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പത്ത് ചാക്ക് സിമെന്റ് നമ്മുടെ തീഖാനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ച സഹോദരൻ അല്ലാഹുവിന് ഇവിടെ മാതാപിതാക്കൾ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും സലാമത്തും തഖ്വയും ഇസ്തിഖാമത്തും വർദ്ധിപ്പിക്കണേ റബ്ബേ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ ഇൽമു പഠിക്കുന്നവർ, ഇൽമു ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അല്ലാഹുവെ ഞങ്ങൾക്കെല്ലാം അതനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫീഖ് ദാ റഹ്മാനെ. അല്ലാഹു ദീന്റെ ഖിദ്മത്തെ ഞങ്ങൾക്ക് തൗഫീഖ് ദാ റബ്ബേ. ഒരുപാട് ആലിമീങ്ങളും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും പ്രായമുള്ളവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഈ ജുമാ കഴിഞ്ഞ നേരം ഈ ചൂടത്ത് റബ്ബേ നിന്റെ ദീൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവെ ഇവിടെ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഞങ്ങളുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയണേ റബ്ബേ. ഞങ്ങളുടെ തെറ്റുകളെല്ലാം എന്നേക്കുമോ ഞങ്ങൾക്ക് മായ്ച്ചു കളഞ്ഞതാ റബ്ബേ. അതിലെ കബായറുകൾക്ക് വേണ്ടി തൗബ ചെയ്യാനുള്ള കൽബ് നൽകണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്ക് നീ പുറത്തു താ റബ്ബേ, പുറത്തു താ റബ്ബേ, മാപ്പ് തരണേ റബ്ബേ. എല്ലാ സഗീറത്തിൽ നിന്നും കബീറത്തിൽ നിന്നും നിന്നോട് തൗബ ചെയ്യാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹു തിന്മയിലേക്ക് ഞങ്ങൾ പോകില്ല റബ്ബേ. തിന്മയിലേക്കുള്ള എല്ലാ സാഹചര്യങ്ങളും അടച്ചു വെച്ച് ഞങ്ങൾക്ക് നിനക്ക് വേണ്ടി ഒരുപാട് നന്മ ചെയ്യാൻ തൗഫീഖ് താ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ നിസ്കാരം കബൂലാക്ക റബ്ബേ. റമദാൻ വരാൻ പോവാണ് റബ്ബേ. അല്ലാഹുമ്മ സല്ലിം റമദാന ലനാ വസല്ലിം ലനാ ഇലാ റമദാൻ. അല്ലാഹു റമദാൻ ഒരിക്കലൂടെ ഞങ്ങൾക്ക് നീ ഇൽമിന്റെ അമലിന്റെ വസന്തമായ ത്വാഅത്തിന്റെ ഹസനാത്തിന്റെ വസന്തമായ റമദാൻ ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ തൗഫീഖ് താ തമ്പുരാനെ. കടങ്ങളൊക്കെ വിട്ടിത്താ റബ്ബേ. ഇവിടെ പ്രവാസികളായ ആളുകളുടെ ജോലിയിലും കച്ചവടങ്ങളിലും ബറക്കത്ത് നൽകണേ റബ്ബേ. ഇവിടെ കുടുംബങ്ങളിൽ സംരക്ഷണം നൽകണേ റബ്ബേ. ഇവിടെ മക്കളുടെ തർബിയത്ത് നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തർക്കും ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ റബ്ബേ. നല്ല നിലയ്ക്ക് ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അന്ത്യം നന്നാക്കി താ തമ്പുരാനെ. അല്ലാഹു കലിമ ചൊല്ലാൻ ഞങ്ങളുടെ നാവിന് തൗഫീഖ് താ. അല്ലാഹ് നിങ്ങൾ എവിടെ വെച്ച് മരിച്ചാലും റബ്ബേ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ ഉറപ്പിക്കണേ. അല്ലാഹ് നാളത്തെ ഞങ്ങളുടെ ഖബറും ഞങ്ങളുടെ മഹ്ശറയും നിന്നെ കണ്ടുമുട്ടും ദിവസം പേടിയില്ലാതെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരാൻ തൗഫീഖ് താ റബ്ബേ. നിന്റെ പരിശുദ്ധമായ വജ്ഹ് ഞങ്ങൾക്ക് കാണിച്ചു തരണേ റബ്ബേ. ഞങ്ങളുടെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി താ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഗുരുജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങൾ എല്ലാവരും ഞങ്ങളുമായി ബന്ധമുള്ളവർ സ്നേഹമുള്ളവർ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടുകാർ സഹോദര സഹോദരിമാർ ഞങ്ങളെല്ലാവരും ഇതിന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തന്ന് അനുഗ്രഹിക്കണേ. അല്ലാഹ് അല്ലാഹുവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരായ സ്വാലിഹീങ്ങൾ എന്റെ ഹബീബിന്റെ സ്വഹാബി അല്ലാഹുവേ അവരുടെ ഒക്കെ കൂടെ എന്റെ സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടി തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു ഈ പരിപാടി അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ വാഴ്ന്ന പരിപാടി അല്ലാഹു ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒന്നുമില്ലാതെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്ന് ഒരുപാട് ഇൽമ പഠിച്ചെടുത്ത് അടുത്തൊരു തവണ ഈ പരിപാടി നടക്കുമ്പോഴേക്കുമുള്ള ജീവിതത്തിന് ഊർജ്ജം കിട്ടുന്ന രീതിയിൽ അല്ലാഹുവെ ഈ പരിപാടിയെ നീ മൻഫഅത്തുള്ള നാഫിയായ പരിപാടിയാക്കി മാറ്റണേ റഹ്മാനെ. ഇതിനുവേണ്ടി സഹായിച്ചവർ ഇവിടെ നടത്താൻ പോകുന്ന യതീംഖാനയ്ക്ക് വേണ്ടി സഹായിക്കാനിരിക്കുന്നവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ അതിന്റെ ഉദ്ഘാടന പരിപാടികൾക്ക് വേണ്ടിയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തവർ അല്ലാഹുവെ 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 നീ രണ്ട് ലോകത്തുകാർക്ക് നീ കൂലി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ചെയ്യുന്നതിലെല്ലാം നിന്റെ ഇഖ്ലാസ് നൽകണേ റബ്ബേ. നിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുക എന്ന
അല്ലാഹു നിനക്ക് ഇഷ്ടമുള്ള ആ ഒരു നല്ല നിയ്യത്ത് ഞങ്ങളുടെ ജീവിതത്തിലും യാത്രയിലും പ്രവർത്തനങ്ങളിലും ദഅവത്തിലും വഅദിലും ഒക്കെ നൽകണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ.